السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. انك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى آل ابراهيم. انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد وفينا رسول الله يتلو كتابه إذا انشق معروف من الصبح ساطع أَرْوَانَ الهدى بعد العمى فقلوبنا به موقنات أنما قال واقعُ يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي

സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ മഹത്തായ ഞത്തുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് വർഷമായി ഈ റമലാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ അള്ളാഹു തോഫിയയ്ക്ക് തന്നു അടുത്ത ആ റമദാലിൽ പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഉണ്ടാകും എന്ന ഒരു ഉറപ്പും നമ്മുടെ കയ്യിലില്ല അള്ളാഹു സുബാന ഹുബത്താല അവൻ്റെ മാർഗത്തിൽ ഇബാതത്തു ചെയ്ത് നല്ലവരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തോഫേക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ കൂട്ടുകുടുംബാദികൾ സഹപ്രവർത്തകർ സഹപാഠികൾ അയൽവാസികൾ ഒരു സലാം കൊണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അള്ളാഹു മഖഫറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ വലിയ ഊർജമാണ് നമുക്ക് തരുന്നത് അതിൻ്റെ സുഖം ആസ്വദിക്കാൻ സാധിക്കുന്നത് മുവഹീദുകൾക്കാണ് തവഹീദുള്ളവനാണ് ഏതൊരു അത്ബാദത്തിൻ്റെയും സുഖം കിട്ടുക പരിശുദ്ധമായ ഖുർആൻ നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ആ നിയമം അള്ളാഹു സുബാനഹുവത്താലെ പാസാക്കി വിളംബരം ചെയ്ത ഉടൻ ആ നിയമം വിശദീകരിച്ച ഉടൻ അതിൻ്റെ തൊട്ടു പിന്നാലെ വിശദീകരിക്കുന്നത് വ്യക്തമായ തൊഴിതാണ് ഏതൊരു സമൂഹത്തിലും കടന്നുവന്ന ഷിർക്ക് ആ ഷിർക്കിന് കാരണമായ വലിയ ഒരു തെറ്റിദ്ധാരണയെ പിഴിതെറിഞ്ഞുകൊണ്ടാണ് അള്ളാഹുസുബാനഹുല നോമ്പുമായി ബന്ധപ്പെട്ട വിധികളെ വിശദീകരിച്ചതിനു ശേഷം വിശുദ്ധ ഖുർആാനിലൂടെ പ്രഖ്യാപിക്കുന്നത് നോമ്പും തൊഴിയതും വലിയ ബന്ധമുണ്ട് ആ നോമ്പും നോമ്പു നോക്കുന്നവന്റെ ഈമാനും വളരെ പവിത്രമായിരിക്കണം എന്ന് അള്ളാഹു സുബാനഹുലക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാന സൂറത്തുൽ ബഖറയിൽ നൂറ്റി എൺപത്തിയാറാം സൂക്തത്തിൽ ലോകത്തോടായി പറഞ്ഞു പരിശുദ്ധമായ റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു അതിന്റെ വിധികൾ വിശദീകരിച്ചു ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ടല്ലോ മറ്റൊരു വിഷയം പറയാൻ ആരംഭിക്കുന്നിടത്ത് ആദ്യമായി പറയുന്നത് ഓ അടിമ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചാൽ എന്റെ അടിമ വന്ന് എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ താങ്കൾ അതിന് നൽകേണ്ട മറുപടി ഞാൻ മറുപടി ആയിരിക്കണം ഞാൻ മറുപടി ആയിരിക്കണം തേടുന്നവൻ എന്നോട് തേടിയാൽ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് പറയണേ നബിയെ പറയണേലി അതുകൊണ്ട് അവർ എൻ്റെ വിളിക്കുത്തരം നൽകട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ അവർ സന്മാർഗാരികളായി മാറാൻ എന്ന് അള്ളാഹു സുബഹാനഹുല പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ റബ്ബിനെ സംബന്ധിച്ച് ചോദിച്ചാൽ നൽകേണ്ട മറുപടി എന്തായിരിക്കണം എന്ന് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതിൽ ആദ്യം തന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് കൊണ്ടു നടക്കേണ്ട വിശ്വാസം നമ്മുടെ വിവരങ്ങൾ അറിയുന്നവനാണ് നമ്മെ അറിയുന്നവനാണ് തീർച്ചയായും നാം മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചു നാമാണ് മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് കൃത്യമായി നാം അറിയുന്നുണ്ട് എന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ഈ ഹാളിലുള്ള ഒരാൾക്കും അറിയാൻ സാധ്യമല്ല നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കറിയാൻ സാധ്യമല്ല ഭാര്യയുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഭർത്താവിനറിയാൻ സാധ്യമല്ല വാപ്പയുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഒരിക്കലും ഉമ്മക്കറിയാൻ സാധ്യമല്ല എന്നാൽ പറയുന്നു മനസ്സു മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട് എന്നെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയ എന്റെ വിഷയങ്ങളും എന്റെ പ്രയാസങ്ങളും അറിയുന്നവനാണ് എന്നോട് കൂടുതൽ അടുത്തു നിൽക്കാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക പലരോടും പക്ഷെ ഒരു പക്ഷേ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും എന്റെ വേദനകൾ എന്റെ പ്രയാസങ്ങൾ പലരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ പലപ്പോഴും എനിക്ക് തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയണം എന്ന് തന്നെയില്ല എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളെയും നിന്റെ കണ്ടനാടിയേക്കാൾ നാം നിന്നോടടുത്തവനാകുന്നു അവനെ സംബന്ധിച്ച് പറയാൻ റബ്ബിന്റെ മയ്യത് അള്ളാഹു സുബാന നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അടുത്തുണ്ട് എന്നാണ് റബ്ബു വിശദീകരിക്കുന്നത് നിന്റെ കണ്ടനാടിയേക്കാൾ നാം നിന്നോട് അടുത്തുണ്ട് കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം നാം അറിയുന്നുണ്ട് ഹൃദയത്തിൽ ഒളിച്ചു വെച്ച നിഗൂഢ രഹസ്യം നാം അറിയുന്നുണ്ട് റബ്ബു സുബഹാന അവനെ സംബന്ധിച്ച് നമുക്ക് വിവരം തരികയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച അറിവ് നമുക്ക് തരികയാണ് അത്രത്തോളം അള്ളാഹു അടുത്തവനാണ് റബ്ബു സുബെഹാന എന്റെ സമീപസ്ഥനാണ് ഖരീബാണ് അടുത്തവനാണ് എന്റെ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചത് പറയാൻ കാരണം അള്ളാഹുസുബാനഹു വാലയുടെ പേരിൽ പറയാൻ പാടില്ലാത്തത് അള്ളാഹുസുബെഹാന ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് അള്ളാഹുസുബെഹാന ഒരിക്കലും വിട്ടുവീഴ്ച നൽകാത്തത് ഷിർക്കെന്ന മഹാപാപത്തിലാണ് റഹീമായവനാണ് ാണ് കൃപ കാണിക്കുന്നവനാണ് പക്ഷേ എന്ന മഹാമാരി ഒരിക്കലും അതിനോട് മാത്രം അല്ലാഹുഹു സമരിയാകൂല്ല ഒരിക്കലും അല്ലാഹു അത് മാത്രം വിട്ടുകൊടുക്കൂല എന്നിട്ടും മനുഷ്യർ ശിർക്കു ചെയ്തു എന്നിട്ടും ആളുകൾ വാഗ്ദാക്കളായി ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷം ആളുകളും ചെറുക്കിന്റെ വാഗ്ദാക്കളായി കഴിവ് കുറഞ്ഞവരല്ല കഴിവുള്ള ആളുകൾ ചെറുക്കിന്റെ വാഗ്ദാക്കളായി അടിമകൾ മാത്രമല്ല വലിയ വലിയ ഭരണാധികാരികൾ ചെറുക്കിന്റെ വാഗ്ദാക്കളായി അജ്ഞരായ ആളുകൾ മാത്രമല്ല വിദ്യാസമ്പന്നരായ ആളുകൾ ചെറുക്കിന്റെ ആളുകളായി അതിന് കാരണമുള്ള വിശദീകരിക്കുന്നുണ്ട് അവരുടെ വാചകത്തിലൂടെ തന്നെ

നിഷ്കളങ്കമായ വണക്കം നിഷ്കളങ്കമായി അള്ളാഹുബന് ആണ് എന്നറിയുക എന്നാൽ വല്ല അള്ളാഹുവിന് പുറമേ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ രക്ഷാധികാരികളെ ആക്കിയ ആളുകൾ അവരതിനെ ന്യായം പറയുന്നു എന്താണ് അവർ പറയുന്ന ന്യായം അവര് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് ഞങ്ങൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഔലിയാക്കൾക്ക് നേർച്ചു നേരുന്നത് ഞങ്ങൾ ഔലിയാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് ഞങ്ങൾ ഔലിയാക്കളിൽ തവക്കുലാക്കുന്നത് ഞങ്ങളെ അള്ളാഹുലേക്കൊന്ന് അടുപ്പിക്കുവാൻ വേണ്ടിയാകുന്നു ഇതാണ് അവർ അവരതിനെ പറഞ്ഞ ന്യായം അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാകുന്നു അപ്പോ അല്ലാ അകന്നവനാകണ്ടേ അള്ളാഹു അകന്നവനാകണ്ടേ അകന്ന ഒരാള് അയാളല്ലേ അയാളോടല്ലേ അടുപ്പമുണ്ടാക്കേണ്ടത് അകന്ന ഒരാൾ വിദൂരത്തായ ഒരാൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാൾ അയാളിലേക്കല്ലേ എന്നെ അടുപ്പിക്കാൻ ഒരാളെ വേണ്ടത് അതുകൊണ്ട് മാത്രം ഇബാദത്ത് മറ്റുള്ളവർക്ക് നൽകിയിട്ട് ആ ആളുകൾ വിശുദ്ധ സൂറത്തു മൂന്നാം സൂക്തത്തിൽ പറയുന്നു പറയുന്ന കേട്ടോ ആളുകൾക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു അതെ അവർ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് റബ്ബ് മറുപടി പറഞ്ഞു

വെറുതെ വിടുകയുമില്ല എന്ന് ഖുർആാനിൽ പ്രഖ്യാപിച്ചു അതേ ഖുർആാൻ തന്നെ യൂനുസിൽ പതിനെട്ടാമത്തെ ആയത്തിൽ വീണ്ടും ആ ഷിർക്കിന്റെ വാഗ്ദാക്കളുടെ ന്യായം ഷിർക്ക് ചെയ്യാനുള്ള നായം എടുത്തു ധരിച്ചു അവിടെയെന്ന് പറഞ്ഞത് ഒരു ഉപകാരവും അവർക്ക് ചെയ്യാത്ത അവരെ ഉപദ്രവിക്കാത്ത ശക്തികളെ അവർ ആരാധിക്കുന്നു എന്നിട്ട് അവർ ന്യായം പറയുന്നു എന്താണ് ന്യായം ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയാനുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള മീഡിയേറ്റേഴ്സ് ആകുന്നു ഇവർ ഞങ്ങളുടെ ശുപാർശകരാകുന്നു ഇവർ ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ആളുകളാകുന്നു ഇവർ എന്നാണ് അവരതിനു പറഞ്ഞ ന്യായം എന്റെ കാര്യം അള്ളാഹുവിനോട് പറയാൻ അള്ളാഹുവിന്റെയും എന്റെയും ഇടയിൽ ഒരാൾ എന്റെ വിവരം പടച്ചവനെ ധരിപ്പിക്കാൻ അള്ളാഹുവിനും എന്റെയും ഇടയിൽ ഒരാൾ അതിൻ്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യം വരുന്നത് എപ്പഴാ അള്ളാഹുവിന് എന്നെ അറിയില്ലെങ്കിൽ പടച്ച റബ്ബിന് എന്റെ പ്രശ്നങ്ങൾ അറിയില്ല എങ്കിൽ അള്ളാഹുവിന് എന്റെ വേദനകൾ അറിയില്ല എങ്കിൽ റബ്ബിന് എന്റെ ഇന്തലകൾ അറിയില്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് റബ്ബിനെ ബോധ്യപ്പെടുത്താൻ ഒരാൾ വേണം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് പറയാൻ അങ്ങനെയുള്ള പ്രശ്നം മനുഷ്യ നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്നു നാം അതിനിടയിൽ ഒരാളെ തിരീകരണോ അപ്പൊ അകലെയല്ലേ കണ്ടനാഴിയേക്കാൾ നിന്നോട് എടുത്തു നിൽക്കുന്ന റബ്ബിന്റെ ഇടയിലേക്ക് കൊരുത്തനെ കയറ്റിവെച്ചാൽ അള്ളാഹു അകലുകയല്ലേ പടച്ച റബ്ബ് അവനുമായുള്ള അടുപ്പം അത് അകലമായി മാറുകയല്ലേ ശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഈ നായം ഉന്നയിച്ചവർക്ക് മറുപടി പറഞ്ഞപ്പോഴും പറഞ്ഞു അഥവാ ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് ഈ ആളുകളെന്ന് ചില ശക്തികളെ ചൂണ്ടി പറഞ്ഞവർക്ക് ഊനഅല്ലാഹിമാറു ആകാശ ഭൂമികളിൽ അള്ളാഹുവിനറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ റബ്ബിന് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണോ അള്ളാഹുവിന് നിങ്ങളിതാ ട്യൂഷൻ എടുക്കുകയാണോ പഠിച്ച റബ്ബിന് നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ തീർച്ചയായും അവർ റബ്ബിന്റെ പേരിൽ കെട്ടിപ്പറയുന്ന സർവ ആൽ നിന്നും അല്ല എത്രയോ ഉന്നതനാകുന്നു അല്ല എത്രയോ അകന്നവനാകുന്നു അല്ല എത്രയോ മഹാനാകുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്ത് യൂണിസിൽ പതിനെട്ടാം സൂക്തത്തിൽ പറയുന്നു ചില ആളുകളെങ്കിലും വിചാരിക്കുന്ന മൂലം വിഷയം മാറി എന്നാ തോന്നുന്നത് വിഷയം അതല്ലാപത്താണ് വിഷയം സ്വഹാപത്തിനെ പറ്റി പഠിക്കുമ്പോൾ സഹാപത്ത് എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ സ്വഹാപത്ത് വെറുതെ ഇങ്ങോട്ട് ഓടി വന്ന ആൾക്കാരല്ല സ്വഹാപത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടായവരല്ല നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാലം അള്ളാഹുബിനെ ചെറുക്കു വെച്ച് ജീവിച്ച ആളുകൾ റബ്ബുസുബാനയുടെ പേരിൽ അപരാധങ്ങൾ പറഞ്ഞു നടന്ന ആളുകൾ മാത്രം ശക്തികൾക്ക് ജീവിച്ച അവർക്കിടയിലേക്കാണ് മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലമ അവർക്ക് ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അടിസ്ഥാനപരമായി നാൽപ്പത് വയസ്സ് വരെ അൽ അമീനായി ജീവിച്ച് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകന് വഴകി നൽകി നൽകപ്പെട്ടപ്പോൾ ആദ്യമായി ജബലന്നൂറിലെ ഹിറയുടെ ഉള്ളിൽ ആദ്യത്തെ വഹയിന്റെ ശബ്ദം കേട്ട് പേടിച്ചരണ്ട് ആ ഹിറയിൽ നിന്നിറങ്ങി ഓടിയ പ്രവാചകൻ എന്നെ പുതപ്പിച്ചു എന്നെ പുതപ്പിച്ചുതാ ഹദീജ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വബാരിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട്

പല കാര്യങ്ങളും ആദ്യം സംസാരിച്ച് ആ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് അള്ളാഹുവിൻ തന്റെ വിഷയം കൊണ്ടുവന്ന് ആ വിശുദ്ധമായ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മുന്നൂറ്റി ചില്ലുവാനം വിഗ്രഹങ്ങളെയല്ല നിങ്ങൾ പൂജിക്കേണ്ടത് അതിനെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് നേരെ മറിച്ചില്ലാ ഇലാഹഇല്ലാ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹുണ്ടാകാൻ പാടില്ല അള്ളാഹുവല്ലാതെ വേറൊരു ദൈവമുണ്ടാകാൻ പാടില്ല അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു ശക്തി ഉണ്ടാകാൻ പാടില്ല അല്ല മാത്രമാണ് ആരാധനക്കർഹൻ ഇത് കേട്ടപ്പോഴാണ് ഇസ്ലാമിക ലോകത്തിന് എതിരാളികൾ ഉണ്ടായത് ഇത് പറഞ്ഞപ്പോഴാണ് പ്രതിയോഗികൾ പ്രതിയോഗികളുണ്ടായത് ഇത് കേട്ടപ്പോഴാണ് പല ആളുകൾക്കും അഹങ്കാരവും ഗർവം വർദ്ധിച്ചത് ശുദ്ധ ഖുർആാൻ സൂറത്ത്

എന്നവരോട് പറയപ്പെട്ട ഇവർക്ക് ഭയങ്കര ഗർവായിരിക്കും ഇതൊക്കെ എത്ര കേട്ടതാണ് എന്ന ഭാവമാണ് അവർക്ക് ഇതെന്താണിത് പുതിയൊരു വാദം അവർ കിബിർ നടിക്കുന്നു എന്നിട്ട് എന്നിട്ടവര് ചോദിക്കുകയാണ് അല്ല ഈ ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയോ അതൊന്നും നടപ്പു നടപ്പാവില്ല നടക്കൂല മാത്രല്ല ലാ ഇലാഹ കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമായി എന്നാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചത് അവർക്ക് അത്ഭുതമായി അത്ഭുതായിരുന്നു അവർ അസുഹതയോട് ചോദിച്ചൊരു ചോദ്യം ഖുർആൻ സുഹൃത്തു സ്വാദിൽ പറയുന്നുണ്ട് എന്താണ് ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ ഉള്ളത് പോരാ ഇനി എവിടെയെങ്കിലും ദൈവം ഉണ്ടോ എന്ന് അന്വേഷിച്ചിടക്കാണ് മുന്നൂറ്റി ആറോളം അകത്തുണ്ട് പക്ഷെ ഉള്ളത് പോരാ തികഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇനിയും എവിടെയെങ്കിലുമൊക്കെ കിട്ടോ എന്ന് അന്വേഷിച്ചടക്കാൻ അതിനിടക്ക് ഒരുത്തം വന്നിട്ട് പറയാം ഈ ഉള്ളതൊക്കെ തട്ടിയേക്ക് ഒന്നും മതിയുന്നു ഇന്ന ഹാ ലൈ ഉണ്ണു ഇവൻ്റെ കാര്യം വലിയ അത്ഭുതം തന്നെയാണല്ലോ അവർ പറഞ്ഞ വാചകൻ അവർക്കത് അത്ഭുതാണ് ഏക ഇലാന്ന് പറഞ്ഞപ്പോ അത്ഭുതാണ് ഉള്ളത് തന്നെ ഇവിടെ തികഞ്ഞിട്ടില്ല അപ്പൊ അത് മുഴുവനും ഒഴിവാക്കിയിട്ട് ഒരാൾ മതിയെന്നോ അവർ അത്ഭുതപ്പെട്ടു മാത്രമല്ല മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കണം ആ സമൂഹത്തിന്റെ മാനസികാവസ്ഥയൊന്ന് മനസ്സിലാക്കണം അല്ലാഹു അള്ളാഹുവിനെ കുറിച്ച് മാത്രം അവരോട് അവരോട് പറയപ്പെട്ടാൽ ഏകത്വം പറഞ്ഞു കഴിഞ്ഞാൽ പരലോക വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ചൊറിച്ചിലായിരിക്കും വല്ലാത്തൊരു പ്രയാസായിരിക്കും അവരുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഒരു ചൊറിച്ചിലായിരിക്കും അവരുടെ ഹൃദയത്തിന് അവരോട് പറഞ്ഞാലോ വലിയ സന്തോഷമാണ് അവർക്ക് വലിയ ആനന്ദമാണ് അവർക്ക് പ്രസന്നരാകും അവര് അള്ളഹാനെ കുറിച്ച് മാത്രം പറയുന്നത് അല്ലാന്റെ കൂടെ ആരെങ്കിലുമൊക്കെ കയറ്റി അടിക്കണം അങ്ങനെ അടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാണ് അതാണ് ആ സമൂഹത്തിന്റെ മാനസികാവസ്ഥ ഈ ഒരു സമൂഹത്തിനിടയിലേക്കാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി വസ്സലമ കടന്നു വന്നത് ആ ഒരു സമൂഹത്തെ സമുദ്രിക്കാനാണ് നബിസ് അല്ലാഹു അലഹി വസ്ലമയെ അള്ളാഹു സുബഹാനഹു തലയേൽപ്പിച്ചത് നബിസ് അഹു അലഹി വസലമ വളരെ ഭംഗിയായി നിർവഹിച്ചു ആ ജനതയോട് വളരെ ശക്തമായ തവഹീദ് പറഞ്ഞു ആ ത്വഹീദിന്റെ മാർഗം നബിസലാഹു അലഹി വസ്ലമ അവർക്ക് കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് നബി നബിസലല്ലാഹു അലഹി വസ്ല്ലം അവർക്ക് മുന്നിൽ തുറന്നു വെച്ചത് പക്ഷേ ആ ജനത അത് സ്വീകരിച്ചില്ല അവരിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും ലാഹുവിന്റെ റസൂലിൻ്റെ എതിരാളികളായി പ്രവാചകൻ അവർ ശത്രുവായിട്ടാണ് കണ്ടത് മിത്രമായിട്ടല്ല അവരെ നശിപ്പിക്കുവാൻ വന്ന ഏറ്റവും വലിയ ശത്രുവായിരുന്നു നബി നബിസലല്ലാഹു അലഹി വസ്ല്ലം എന്നാണ് അവർ മനസ്സിലാക്കിയത് അതുകൊണ്ട് ലാഹുവിന്റെ റസൂലിനെ പീഡിപ്പിക്കാവുന്നത്ര അവർ പീഡിപ്പിച്ചു ിക്കാവുന്നത്ര അവര് വിഷമിപ്പിച്ചു മനസ്സിലാക്കണം നമ്മൾ ഓർക്കണം ഇമാം ബുഹാരി തൻ്റെ സൊഹിൽ ഉദ്ധരിച്ചൊരു ഹദീദ് മഹാനായ് അബ്ദുല്ലാഹിബിന് മസൂദ്ന് പറയുകയാണ് ഇൻദൽ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടം ദൈവത്ത് ആരംഭിച്ച ആ കാലം ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ശുദ്ധമായ കാബാലയത്തിൻ്റെ സമീപത്തേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരികയാണ് തണലിൽ വേണ്ടി ിൽ അബൂജലും അവന്റെ ആളുകളും അവിടെ ഇങ്ങനെ വട്ടം സപ്പോർട്ട് ഒരാളില്ല നമസ്കരിക്കാൻ വേണ്ടി ഈ ആളുകളുംബൂജഹലും കൂട്ടരും അവിടെ ഇരുന്നു കൊണ്ട് പരസ്പരം കമന്റ് പറയുകയാണ് മുഹമ്മദ് വിസ്കരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗോത്രം വന്ന് ഒട്ടകത്തെ അറുത്തിട്ട് അവർ അതിൻ്റെ ഉച്ചിഷ്ടം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ആ കുടൽമാല കൊണ്ടുവന്ന് മുഹമ്മദിൻ്റെ മുതുകത്തെടുത്ത് വെക്കാൻ തയ്യാറുള്ളവർ ആരാണ് എന്ന് ചോദിക്കണം കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരോട് പറയാണ് പ്രകോപിപ്പിക്കണം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മഹാനായ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമയെ ബുദ്ധിമുട്ടിക്കാൻ ആരുണ്ട് പക്ഷെ പലരും അതിന് തയ്യാറായില്ല എല്ലാവരും കേട്ടു എന്നല്ലാതെ അതിനൊരു ധൈര്യം കാണിച്ചില്ല ഒട്ടകത്തിൻ്റെ കുടൽമാല എടുത്തുകൊണ്ട് വന്ന് റസൂലുല്ലാൻ്റെ മുതുകത്തേക്ക് എടുത്ത് വെക്കുന്നതിൽ അവിടെ കൂടിയ ആളുകൾ വിമുഖത കാണിച്ചു പക്ഷേ അബൂജഹാഹി അലൈഹി ഫന അവൻ നോക്കി നിന്നു നബി നബിഹു അലഹി വസ്ല സുജൂത് ചെയ്യുന്നത് വരെ നോക്കി നിന്നിട്ട് സുജൂദരായി കഴിഞ്ഞപ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല എടുത്തുകൊണ്ടു വന്ന് അള്ളാഹുബിൻ റസൂലിൻ്റെ മുതുകു വെച്ചു വലിയ കനമുണ്ടതിന് പലപ്പോഴും നമ്മളത് കേട്ടിട്ടുമുണ്ട് ആ കനമുള്ള ഒട്ടകത്തിൻ്റെ കുടൽമാല നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ സുജൂതിൽ കിടക്കുന്ന നേരത്ത് ഒരൊട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ എത്ര പ്രാകൃതമായിരിക്കണം അവൻ്റെ മനസ്സ് എത്ര ദുഷിച്ചതായിരിക്കണം അവൻ്റെ ഹൃദയം നബിസല്ലാഹു അലഹി വസ്വല്ലം ആ സുജൂതിൽ കിടക്കുന്ന രംഗത്തെ സംബന്ധിച്ച് അബ്ദുലാഹബിൻ പറയുകയാണ് ഞാൻ നോക്കി നിൽക്കുന്നുണ്ടത് ഞാൻ ആ രംഗം കണ്ടു നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദർ അബന് പറയുന്നു ആ നേരത്ത് ويحيل بعضهم ملا بعض ورسول الله صلى الله عليه وسلم ساجد لا يرفع رأسه ഒട്ടകത്തിൻ്റെ കുടൽമാലയുടെ കരം കൊണ്ട് തലയുയർത്താൻ കഴിയാതെ നബി നബിസലാഹു അലൈഹി വസല്ല വിഷമിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ആ കുറൈശികൾ നബിസലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കറങ്ങി കല കളിയാക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലെ അപമാനിക്കുകയാണ് ഏതുവരെ എന്നറിയുമോ ഫാത്തി

അള്ളാഹുവിനെ സുചൂതി ചെയ്യാൻ കബാലയത്തിൻ്റെ സമീപത്ത് പോയി നിൽക്കുമ്പോൾ കുറേ മനുഷ്യന്മാർ അതും അകന്നവരല്ല നേരെ മറിച്ച് എളാപ്പ മൂത്താപ്പ എന്നൊക്കെ പറയാൻ കഴിയുന്ന ബന്ധുക്കൾ കൂട്ടുകുടുംബാദികൾ അവർ ചുറ്റും കൂടി നിന്നിട്ട് അസൂലല്ലാൻ്റെ മുതുകത്തിങ്ങനെ കുടൽമാല എടുത്തു വെച്ചിട്ട് അവരിങ്ങനെ നബിയെ പരിഹസിച്ചിട്ടിങ്ങനെ ചിരിക്കുന്നത് കണ്ട് ആ മകൾ കരഞ്ഞുകൊണ്ടോടി വന്ന് സ്വന്തം വാപ്പയുടെ മുതുകത്തിനിന്ന് ഒട്ടകത്തിൻ്റെ കുടൽമാല എടുത്തിങ്ങനെ മാറ്റുകയാണ്

തന്നെ ഉപദ്രവിച്ച ഉപദ്രവിച്ചു നോക്കിയിട്ട് പറഞ്ഞു പോയി സഹിക്കാൻ പറ്റിയില്ല ഈ വാചകം റസൂലിന്റെ നാവിൽ നിന്ന് മൂന്ന് വട്ടം അങ്ങ് വന്നപ്പോലിം അവിടെ കൂടിയ ആളുകൾക്ക് ആകെറായി അരെ നബി അള്ളാഹുവിനോടാ പറഞ്ഞ വാചകമുണ്ടല്ലോ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ് കാരണം അവരുടെ വിശ്വാസം അവർക്ക് അറിയാം അവരുടെ വിശ്വാസമാണത് കാബാലയത്തിന്റെ സമീപത്ത് വെച്ച് അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മനം നൊന്ത് ചെയ്താൽ അള്ളാ അത് സ്വീകരിച്ചു കളയും നന്നായി അറിയുന്നവരായിരുന്നു കുറേശ്ശികളായ ആളുകൾ അതുകൊണ്ട് റസൂൽ അവിടെ വെച്ച് അലൈഹിം അവർക്ക് എതിരെ ചെയ്ത ആ അവർ വല്ല അത് പ്രയാസപ്പെടുത്തി എന്നാണ് വേദനിപ്പിച്ചു എന്നാണ് പക്ഷെ അള്ളാഹുബിൻ റസൂൽ നിർത്തിയില്ല നബിസ് അലഹി വസ്ലം ഒന്ന് നോക്കി ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊന്ന് നോക്കി ആരെക്കാണ് നേതൃത്വം വഹിച്ചതെന്ന് ഇങ്ങനെ നോക്കി എന്നിട്ട് അല്ലാഹുവിൻറെ റസൂൽ പേരെടുത്തു കൊണ്ട് പറഞ്ഞു ഓരോരുത്തരെ വിളിച്ച് പേര് പറഞ്ഞു കൊണ്ട് അല്ലാഹുമ്മ അലൈക ബി ابي ജഹൽ വ അലൈക ബി ഉത്ബ ഇബ്നു റബിയാ വ സഈബ ഇബ്നു റബിയാ വൽ വലീദ് ഇബ്നു ഉത്ബ വ ഉമയ്യത്ത് ഇബ്നു ഖലഫ് വ ഉഖബ ഇബ്നു ابي മുഈത് വ അബ്ദുസ്സാബിഅ ഫലം يحഫൽ

ഏഴാമതായി ഒരാളുടെ പേര് കൂടി അള്ളാഹുബിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുല്ലാഹുബിൻ മസൂദ്ന് പറയുന്നു ആ പേര് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം റസൂൽ അനുഭവിച്ച പ്രയാസം ആ നൊമ്പരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആ അത് ലോകത്തൊരു മനുഷ്യനും മറക്കാൻ പാടില്ല ഒരാളും അത് വിസ്മരിക്കാൻ പാടില്ല ഈ ഒട്ടക സംഭവം ഉണ്ടല്ലോ ഒരാളും മറക്കാൻ പാടില്ല ഇത് പ്രവാചക ജീവിതത്തിൻ്റെ തുടക്കകാലത്താണ് അതുകൊണ്ടല്ലാ ഹുസ്ബാന അവൻറെ കലാമിലേക്ക് ആ സംഭവം ചേർത്തു ചേർത്തു ചേർത്തുകളു ഖുർആാനിലേക്ക് കൊണ്ടുവന്നു കളഞ്ഞു കല്ലാ ഇന്നൽസാന أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يراه إذاً ما ينزل القرآن അത്ര ശക്തിയായി വളരെ റയറായി മാത്രമേ സംസാരിക്കൂ അത്രയും കഠിനമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ അള്ളാഹു സംസാരിച്ചത് ഭാഷ തന്നെ മതി അള്ളാഹുവിന്റെ ഗൗരവമുള്ള വർത്തമാനം തന്നെ മതിയതിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാൻ എന്താണ് അള്ളാഹു പറയുന്നത് കല്ല വേണ്ടടാ വേണ്ടടാ വേണ്ടട മനുഷ്യൻ അവൻ അതിര് വിടുകയാണ് വല്ലാതെ മോശാകുന്നു മനുഷ്യൻ ഒരു ഒരു പരിധി ഉണ്ടല്ലോ എന്തിനും ആ പരിധി മനുഷ്യൻ വിടുക അവൻ സ്വയം പോന്നവരാണെന്ന തോന്നലാണ് ഞാൻ തികഞ്ഞവനാണെന്ന തോന്നലാണ് അവനെ ബാധിച്ചിട്ടുള്ളത് ഇന്ന ഇല റബ്ബിക്കറുജ തീർച്ചയായും നിന്റെ റബ്ബിന്റെ അടുക്കിലേക്കാടാ മടക്കം എന്ത് ദുനിയാവിൽ കാണിച്ചു കൂട്ടിയാലും മടങ്ങി വരുന്നത് റബ്ബിന്റെ അടുക്കിലേക്കാണല്ലോ ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ല പറയുന്നു അറ ഐ തല്ലാസൊല്ല എന്റെ അടിമ നമസ്കരിക്കുമ്പോൾ അവനെ തടയുന്നവനെ നീ കണ്ടുവോ ന്ദ്രൻ അള്ളാഹു ഖുറാനിൽ കേൾപ്പിച്ചതെന്ന് അറിയൂ എന്തിനടുത്ത് വെച്ചത് ഇത് മറക്കരുത് ലോകത്ത് ഈ മാൻ സ്വീകരിച്ചൊരു മനുഷ്യനും മറക്കരുത് നമ്മളൊക്കെ സുഖമായിട്ട് നോമ്പ് നോക്കുകയാണ് നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് അത് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പ് നോക്കി ഇങ്ങനെ പോകാൻ ഇതെങ്ങനെയാണ് കയ്യിൽ കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറുതെ വന്നതല്ല അതൊക്കെ ഒരുപാട് മനുഷ്യരുടെ ത്യാഗമുണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ജീവിത സമർപ്പണമുണ്ട് ഒരുപാട് മനുഷ്യരുടെ വിയർപ്പുണ്ട് അവർ സ്വസ്ഥത കിട്ടാതെ ജീവിച്ചു ദുനിയാവിൽ എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ശല്യപ്പെടുത്തി നിസ്കരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അള്ളാഹുദൂര് ഓർമ്മിപ്പിക്കാൻ ഇതാ എൻറെ അടിമ നമസ്കരിക്കുമ്പോൾ അവനെ തടയുന്നവനെ നീക്കണ്ടോ അറ ഐത്ത ഇങ്കുദാ ഔ അമറബിത്തുവ ആ അടിമ എന്തു തെറ്റാ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഹിതായത്തിന്റെ വഴിയിലേക്കല്ലേ വിളിക്കുന്നത് നീ അത് കാണുന്നില്ലേ കൊണ്ട് കൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്നാൽ ആ റസൂലിനെ എതിർക്കാൻ വന്നവനോ വന്നവനോല്ല അവൻ അങ്ങേറ്റം കള്ളനാണ് വ്യാജവാദിയാണ് സത്യത്തിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവനാണ് നന്മയിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവനാണ് അലം യലം ഓ അവൻ കാണുന്നില്ലേ അവൻ മനസ്സിലാക്കുന്നില്ലേ അന്നല്ലാ ഹയറോ അല്ല ഇത് മുഴുവനും അറിയുന്നുണ്ടെന്ന് റബിദ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ലേ കല്ല അതുകൊണ്ട് വേണ്ട കേട്ടോ വേണ്ട ലൈല്ലം എന്താ അവൻ ഈ പണി നിർത്തിയിട്ടില്ല എങ്കിൽ ഇത് അവൻ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്റെ കുടുംബ ഞാൻ പിടിക്കും കേട്ടോ ആ സർവ്വ കൊള്ള കൊള്ളരിതായ്മകളും സർവ തോന്ന തോന്നിവാസങ്ങളും കുടികൊള്ളുന്ന നിന്റെ ഉച്ചിയിൽ ഞാൻ പിടിക്കും അല്ല പറയാൻ നിന്റെ ഉച്ചയിൽ ഞാൻ പിടിക്കും വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട എന്നിട്ട് റബ്ബ് പറഞ്ഞു ഇവൻ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിളിക്കട്ടെ അവൻ സൈന്യത്തെ ഞാൻ ഞാനെന്റെ ജബാനിയാക്കളെ വിളിക്കും ഞാൻ ഞാനെന്റെ ജബാനിയാക്കളെ ഇറക്കും എന്നിട്ടല്ല എൻ്റെ റസൂലിനെ വിളിച്ചിട്ട് അല്ല പറയുകയാണ് കല്ല അവൻറെ തോന്നിയാസം കണ്ട് ഈ പ്രയാസങ്ങൾ കണ്ട് ഈ ുദ്ധിമുട്ടുകൾ കണ്ട് ഈ ആക്ഷേപങ്ങൾ കണ്ട് അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ കണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ച് പോകാമെന്നൊരിക്കലും കരുതി പോകരുത് ലാ തുരറ്റ വിശ്വാസിയെയും നീ അനുസരിക്കാൻ നിൽക്കണ്ട ഒരൊറ്റ അതിക്രമകാരിക്ക് മുന്നിലും തലകുനിക്കാൻ നിൽക്കണ്ട വസ്തു അങ് സുജൂത് ചെയ്തോ അള്ളാഹുബിലേക്ക് എടുക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചോ അല്ലാതെ ആളുകൾ പലതും കാണിക്കും പല രൂപത്തിലും പ്രതികരിക്കും അതൊന്നും നോക്കാൻ നിൽക്കണ്ട അങ്ങ് അങ്ങ് വഴിക്ക് ഇങ്ങനെ പോവുക ഇതാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബാനു തല കൽപ്പിച്ചത് ആ നബി കടന്നു വന്നു ആ നബി വസ്സലമക്ക് അള്ളാഹു സുബാന അതിനൊത്ത കുറച്ചാളുകൾ ഏർപ്പെടുത്തി കൊടുത്തു കുറച്ച് ആളുകൾ വേണം അങ്ങനെ കുറച്ച് ആളുകൾ അതിനൊത്ത് അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലഹു കുറച്ച് ആളുകൾ അവരാണ് സുഹാബത്ത് ചിലറക്കാരല്ല അവര് നമ്മൾ വളരെ ലാഘവത്തോടെയൊക്കെ ചില ആളുകൾ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലല്ല ഈ പ്രവാചകൻ ഈ തീഷ്ണമായ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആ നബിക്ക് ആ റസൂലിനൊപ്പിച്ച സ്വഹാബത്ത് അവരാണ് റസൂലുല്ലാന്റെ ബുസറാവുകൾ പ്രവാചകൻ്റെ ബുസറാവുകൾ ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമകൾ അല്ലാഹു സുബാനഹൂവത്താല പ്രത്യേകം പ്രവാചകന് വേണ്ടി തെരഞ്ഞെടുത്തു കൊടുത്ത ആളുകൾ ഈ ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വമായവർ മഹാനായ മഹാനായുർദ്ദ റതി അള്ളാഹു തൻ്റെ വാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആ ഹദീസിൽ കാണാം അബു ബുർദ റതി അള്ളാൻ്റെ വാപ്പ പറയാണ് അദ്ദേഹം ഞങ്ങൾ നബി അബിസ്ഹു അലഹി വസ്ലമയുടെ കൂടെ ഒരു ദിവസം മകരുബ് നമസ്കരിച്ചു സുമുൽന ീം അതിന് മകരുസ്കാരം കഴിഞ്ഞപ്പോ ചാടി പോവല്ല നേരെ മറിച്ച് മകരീബ് കഴിഞ്ഞപ്പോ പരസ്പരം പറഞ്ഞു ഇഷാ നബിയോടൊപ്പം നിസ്കരിക്കുന്നത് വരെ നമുക്ക് ഇവിടെ ഇരിക്കാം ഇഷ് വളരെ വൈകിയാണ് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കുക വളരെ പിന്തിച്ച നബി ഇഷാഖ് നമസ്കരിക്കുക നബിയോടൊപ്പം ഇഷാഖ് നമസ്കരിക്കുന്നത് വരെ നമുക്ക് ഈ പള്ളിയിൽ തന്നെ ഇരിക്കാം ഫ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു മകരീബ് നമസ്കാരം കഴിഞ്ഞപ്പോയ റസൂല് ഞങ്ങളിലേക്ക് മടങ്ങി വന്നു എന്നിട്ട് എന്താ എന്തായാലും ഇവിടെ തന്നെ എല്ലാ എന്താ എന്തായാലും ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത് ഉടൻ തന്നെ ഷഹാബത്ത് അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം നമസ്കരിച്ചു പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ കരിക്കുന്നതാണ് അപ്പൊ പറഞ്ഞു അഹ്സന്തും ഔ അഹ് നന്നായി നല്ലതാണ് നിങ്ങൾ ചെയ്തത് എന്നിട്ട് അള്ളാഹുബിന്റെ റസൂൽ അവിടെ ഇരുന്നു അവരോടൊപ്പം ഇരുന്നിട്ട് ആകാശത്തേക്ക് അള്ളാഹുബിന്റെ റസൂൽ കണ്ണുയർത്തുകയാണ് തല ഉയർത്തുകയാണ് അത് നബിയുടെ ഒരു സ്വഭാവമാണ് വാനക്കധീറം അള്ളാഹുബിന്റെ റസൂല് ധാരാളം ആകാശത്തേക്ക് നോക്കുന്ന ആളായിരുന്നു നമ്മളും ആകാശത്തേക്ക് നോക്കും എപ്പോഴാ നീ എപ്പോഴാണ് നോക്കൽ എപ്പോഴാ ആകാശത്തേക്ക് നോക്കൽ കാപ്പാടും ബെപ്പൂരും ഒക്കെ പോയിട്ട് ആകാശത്തേക്ക് നോക്കൽ കൊല്ലത്തിൽ മൂന്ന് തവണയാണ് ഒന്ന് നോമ്പ് തുടങ്ങിയോ എന്നറിയാൻ രണ്ട് നോമ്പ് തീർന്നോ എന്നറിയാൻ മൂന്ന് വലിയൊരു നാൾ വന്നോ എന്നറിയാൻ ആകെ കൊല്ലത്തിന് മൂന്ന് തവണയാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കൽ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഇടക്കിടക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും ആകാശത്തേക്ക് നോക്കണം എന്നാണ് നമ്മുടെ ബുദ്ധിയുടെ വികാസം സാധ്യമാക്കാൻ പറയുന്ന ടിപ്സുകളിൽ ഒന്നാണ് കുറേ ആകാശത്തേക്ക് നോക്കിയിരിക്കുക നമ്മുടെ തലച്ചോറിന് വികാസം ഉണ്ടാവും എപ്പോഴും നമ്മുടെ ആ പെട്ടിക്കാത്തേക്ക് മാത്രം നോക്കിയിരിക്കരുത് നമ്മളെപ്പോഴും ആ പെട്ടിക്കകത്തേക്ക് നോക്കുക ആ കെട്ടിനകത്തേക്ക് നോക്കി അത് എത്ര ആയി കുറഞ്ഞ കൂടിയോ കുറഞ്ഞോ കൂടിയോ കുറഞ്ഞ കൂടിയോ എന്ന് ഇങ്ങനെ അതാ അതാണ് നമ്മളിങ്ങനെ വളരെ ചുരുങ്ങി പോകണേ നമ്മളിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പെട്ടിക്കാത്തായി പോവും അങ്ങനെ ആകാൻ പാടില്ല ആകാശത്തേക്ക് ധാരാളം നോക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് അവിടെ ഇരുന്ന അള്ളാഹുവിൻ്റെ റസൂല് വാനലോകത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ിസമാ ആകാശത്തിന് ചുവട്ടിൽ വാരി വിതരപ്പെട്ട നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ ആ നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ് ആ നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് എന്ന് പിഴുതുമാറ്റപ്പെടുന്നോ അന്ന് ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി ആകാശത്തിന് ചുവട്ടിലെ നക്ഷത്രങ്ങൾ അവിടെയുള്ള കാലത്തോളം ആകാശത്തിനൊന്നും സംഭവിക്കൂല എന്നാൽ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് ആ നക്ഷത്രങ്ങൾ എന്ന് പിഴുതറിയപ്പെടുന്നോ അന്ന് ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട തകർച്ച അത് സംഭവിക്കുകയായി എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്താണെന്നറിയോ അറിയോ അമന തുല്യസ്വാമി കാണുന്ന ഞാൻ സുരക്ഷിതത്വമാണ് കേട്ടോ സ്വഭാപത്തിനുള്ള അമനത്താണ് കേട്ടോ പോയാൽ എന്റെ സ്വഹാപത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി ഞാൻ ഞാനുള്ളടത്തോളം എൻ്റെ ഒരു പ്രശ്നവും ബജാറും വേണ്ട ഞാൻ ഉള്ളിടത്തോളം നിങ്ങൾക്കൊന്നും സംഭവിക്കൂല ഞാനങ്ങ് പോയാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സംഭവിക്കുകയായി

എന്റെ സ്വഹാബത്ത് ഉള്ളിടത്തോളം എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ബേജാറില്ല പക്ഷെ എന്റെ സ്വഹാബത്ത് അങ്ങോട്ട് പോയാൽ എന്റെ ഉമ്മത്ത് അവർ അപകടാവസ്ഥയിലായി എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ മുസ്തഫിം മനസ്സിലാക്കണം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്ബഹാനായി ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ ആക്കിയതുപോലെ ഉമ്മത്തിനുള്ള ആ ഒരു അമനത്തായി അള്ളാഹുസ്ബഹാന നിശ്ചയിച്ചതാണെന്ന് റസൂർള്ളാഹി സലിസ്ലം പഠിപ്പിക്കാണ് മാത്രമല്ല പറഞ്ഞില്ലാത്ത ഹബി എന്റെ സ്വഹാപത്തിലൊരാളെപ്പോലും നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പറഞ്ഞാൽ സ്വഹാപത്ത് ഒരു ചീത്ത വിളിക്കരുത് കാരണം നിങ്ങളൊരു മലയോളം ചെലവഴിച്ചാലും എന്റെ സ്വഹാപത്ത് നൽകിയ ഒരു കൈക്കുമ്പിളിനോളം ആവുകയില്ല എന്ന് റസൂൽഹി സലി വല്ലം സ്വഹാബികൾക്ക് ശേഷം വരുന്ന ആളുകളോട് അള്ളാഹുലി റസൂൽ പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ അല്ലവര് നിങ്ങൾ കരുതിയത് പോലെ അല്ലവര് നിങ്ങളൊരു ഹുഹുതുമലയോളം ചെലവഴിച്ചാലും എന്റെ സ്വഹാബി കൊടുത്ത ഒരു കൈക്കുമ്പിളോളം ആവൂല കാര്യം ആ കാലത്ത് അവർ ജീവിച്ചത് ആ കാലഘട്ടത്തിൽ അവർ കടന്നു വന്നത് നബിഹു അലഹി വസ പോലും പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ സ്വഹാബത്ത് നബിയോടൊപ്പം ചേരുന്നത് അവരിങ്ങനെ കടന്നു വരുമ്പോൾ അവർക്കാരും പച്ചപ്പറവധാന് വിരിച്ചു കൊടുത്തിരുന്നില്ല അവർക്ക് സ്വീകരി അവരെ സ്വീകരിക്കുവാൻ ആളുണ്ടായിരുന്നില്ല നേരെ റസൂലിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഓരോ ആളുകളും പ്രവാചകൻ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുവോ അതിനേക്കാൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണ് എത്രത്തോളം അക്കാലഘട്ടത്തിൽ ജനസ്വാധീനമുണ്ടായിരുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ജനസ്വാധീനമുള്ള ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പക്ഷേ റസൂലിനെ അന്വേഷിച്ച് പ്രവാചകനെ വധിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ പ്രവാചകനെ ഒരിക്കൽ അന്വേഷിച്ചു പോയിട്ട് കിട്ടാതെ വന്നപ്പോൾ ആളുകൾ പരസ്പരം പറഞ്ഞു മുഹമ്മദ് എവിടെ ഉണ്ടെന്ന് അറിയുന്നൊരുത്തനുണ്ട് അത് വേറാരുമല്ല ആരുമല്ല അബൂബക്കറാണ് ആ അബൂബക്കറിനെ പിടിച്ചാൽ മുഹമ്മദ് എവിടെയുണ്ടെന്നറിയാം അങ്ങനെ നേരെ വന്നു റസൂൽ അല്ലാഹിഅലി വസ്സലമിച്ചിറങ്ങിയ ആളുകൾ അബൂബക്കർ പിടിച്ചു എന്നിട്ട് ചോദിച്ചു മുഹമ്മദ് മുഹമ്മദ് എവിടെയാണ് എവിടെയാണ് മുഹമ്മദ് ഒളിച്ചു താമസിക്കുന്നത് കരുന്ന് പരസ്യമായിട്ട് ജീവിക്കാൻ പോലും അവകാശമില്ല അള്ളാഹുബിന്റെ റസൂല് ദാറുൽ അർക്കമിൽ ഒളിച്ചു നിൽക്കാണ് ഒളിച്ചിരി താമസിക്കുകയാണ് പുറത്തിറങ്ങിയാൽ ആളുകൾ അടിക്കും അല്ലെങ്കിൽ കൊന്നുകളയും അബൂബക്കർ പറഞ്ഞു ഞാൻ പറയൂല ഞാൻ പറയൂല അവരടിച്ചു എന്ന് പറഞ്ഞ ചെറിയ അടി അടിയൊന്നുമല്ല അടിച്ചവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാവിന് ബോധരഹിതനായി നിലത്തേക്ക് വീണുപോയി പോയി അവർ വിചാരിച്ചു അബൂബക്കറിന്റെ കഥ കഴിഞ്ഞു അബൂബക്കർ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ആളുകളിട്ടു പോയി ചില ആളുകൾ കണ്ട് വിവരം വീട്ടിലറിയിച്ചു അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അലിയുള്ള വീട്ടിലറിയിച്ചു അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ ഉമ്മ ഓടി വന്നു മകൻ അടികൊണ്ട് വഴിയിൽ ബോധരഹിതനായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഓടി വന്നിട്ട് ആ ഉമ്മ വന്ന അബൂബക്രസിദ്ധീകരലി എന്നെ താങ്ങിയെടുത്തു രണ്ട് കൊണ്ടുപോയി പരിചരിച്ചു ആശ്വസിപ്പിച്ചു അന ബോധം തിരിച്ചു കിട്ടി അബൂബക്രസിദ്ധീകരലികള്ളഹുഅന്ഹു ബോധത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഉമ്മ കുറെ ഉപദേശിച്ചു ആ മോനെ എന്തിനാടാ പത്ത് നാൽപ്പത് വയസ്സായി ഈ സമയത്ത് ഇത്രയും കാലം നല്ല അംഗീകാരത്തോടെ ജീവിച്ചിട്ട് ഇപ്പൊ ഈ തല്ലുവുള്ള നടക്കുന്നത് നിന്നെ കൂടെ നിൻ്റെ ഒരു ചങ്ങാതി മാത്രമല്ലേ മുഹമ്മദ് നിന്റെ ഒരു കൂട്ടുകാരൻ മാത്രമല്ലേ മുഹമ്മദ് ആ മുഹമ്മദിൻ്റെ പേരിൽ ഇത്രയും ഘട്ടത നീ അനുഭവിക്കേണ്ടി വരുന്നല്ലോ അതുകൊണ്ട് ഉപേക്ഷിച്ചൂടെ നിർത്തിക്കൂടെ അന്ന് ഉമ്മ മുസ്ലിം ആയിട്ടില്ല ഭൂപക്രി എൻ്റെ ഉമ്മ ആയിട്ടില്ല അവർ നല്ല മനസ്സോടെ മകനെ ഉപദേശിക്കാൻ മകനെ മാറ്റാൻ ശ്രമിക്കാൻ ഉടൻ തന്നെ അബൂബക്കർ സിദ്ധീകരണം എന്ന് പറഞ്ഞു ഉമ്മ എൻ്റെ ബോധലെ പോയിട്ടുള്ളൂ എൻ്റെ ജീവൻ പോയാലും ഞാൻ തിരിച്ചു വരില്ല ഞാൻ നിജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകൂല കാരണം എൻ്റെ ഹൃദയത്തിലേക്ക് കിടന്നത് അള്ളാഹു എന്ന ആ റബ്ബു സുബാനഹുവ താലയെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് കയറിയത് അവൻ്റെയത്താണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഇനി ജാഹ്ലീയത്തിലേക്ക് തിരിച്ചു വരാൻ ഞാനില്ല ഉമ്മ ആ മകൻ്റെ വാശിക്ക് മുന്നിൽ ഉമ്മ തളരുകയാണ് ഉമ്മ സമ്മതിക്കുകയാണ് സാരല്ലയ അത് നന്നാവും ഹൈറാവും ബേജാറാകണ്ട എൻ്റെ വിശ്വാസം അതുമായി നിനക്ക് പോകാം മുന്നോട്ട് പോകാം അങ്ങനെ മകനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ ആ ഉമ്മ ചോദിച്ചു അല്ലടാ എവിടെയാ മുഹമ്മദ് അയിനെ മുഹമ്മദ് എവിടെയാ മുഹമ്മദ് ഉള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധി കളിയുള്ളവനു നിസ്സഹായകനായി ഉമ്മൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങളോടും ഞാൻ അത് പറയൂല നിങ്ങൾ എൻ്റെ ഉമ്മയായിരിക്കാം പക്ഷേ നിങ്ങൾ അതുകൊണ്ട് എന്റെ ഉമ്മയോടും ഞാൻ അത് മനസ്സിലാക്കണം എന്താ വിവരം ഒരു വിവരം കൊടുക്കാനാണ് ഒരു ഇൻഫർമേഷൻ എന്താ കൊടുക്കേണ്ടത് റസൂൽ എവിടെ വസ്ല്ലം നബിഹു അലഹി വസ്ലമയിൽ വിശ്വസിച്ച ഓരോ ആളുകളും ഇതുപോലെ പ്രയാസം അനുഭവിച്ചവരാണ് ത്യാഗം അനുഭവിച്ചവരാണ് നമുക്ക് അറിയാമല്ലോ ഒരു കുടുംബം പോലും ഒരു കുടുംബം മഹാനായ യാസുറിയുടെ കുടുംബം അമ്മ റതി കുടുംബം അവരൊക്കെ കുടുംബസമേതം പീഡിപ്പിക്കപ്പെട്ടവരാണ് കുടുംബസമേതം അടിമകളായിരുന്നു അവർ അതുകൊണ്ട് ആർക്കും പോയി ചോദിക്കാൻ പറ്റൂല ഇടപെടാൻ പറ്റൂല അടിമകളായിരുന്നു യജമാനന്മാർ അവർ പീഡിപ്പിക്കുന്നു എത്രത്തോളം അവർ അടിയേറ്റവശരായി കിടക്കുന്നു വേറെ ചില ആളുകൾ നിഷ്ഠൂരമായി കൊന്നുകളയുന്നു മഹദീസുമാഹു അല്ലെ ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തം കുത്തി കൊന്നുകളയുന്നു അംഗവിഛേദം ചെയ്യുന്നു റസൂൽ അള്ളാഹുവിന്റെ ഒരു വേളയിൽ ചെന്നിട്ട് അവരോട് പറയാൻ എന്താണ് പറയാൻ അമ്മാർ കുടുംബമേ സന്തോഷിച്ചോ ആനന്ദിച്ചോ ജന്ന ഇതിന് സ്വർഗമല്ലാതെ വേറൊന്നുമില്ല നിങ്ങൾക്കുള്ള സങ്കേതം സ്വർഗമാകുന്നു അതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾക്ക് തരാനില്ല ആശ്വസിപ്പിക്കുകയാണ് കാരണം എന്തെന്നറിയോ മുഷരിക്കൽ അഹറക്കൽ മുഷരിക്കൂൽ അമ്മാർ മഹാനായ അമ്മാർ അറിയോഹുവിനെ പച്ചക്ക് കത്തിച്ചുവെന്നാണ് ജീവനോടെ കത്തിച്ചുവെന്നാണ് ശരീരമാശകലം പൊള്ളലേൽക്കുകയാണ്

അള്ളാഹുബിൻ റസൂൽ എന്നിട്ട് വിളിച്ചു പറഞ്ഞു പോയി നീ എൻറെ അമ്മാറിന് തണുപ്പാകണേ രക്ഷയാകണേ കമാക്കും ഇബ്രാഹീം നീ ഇബ്രാഹിമിന് തണുപ്പായതുപോലെ നീ ഇബ്രാഹിമിന് രക്ഷയായതുപോലെ എന്റെ അമ്മാറിന് നീ തണുപ്പാകണേ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസല്ലം പറയാൻ അത്ര ഭീതിജനകമായിരുന്നു അന്നത്തെ അവസ്ഥ മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസ്ല്ല ആ രംഗം കണ്ടുവന്ന് മാത്രമല്ല മാർജി അല്ലാ വനുവിൻ്റെ ബോധം പോലും പോയി അദ്ദേഹം പിച്ചുംപെയും പറയാൻ തുടങ്ങിയതാണ് പിച്ചുംപയും പറയാൻ തുടങ്ങി ആ പിച്ചുംപെയും തെളിവാക്കിയിട്ട് നടന്ന ആളികൾ നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ് വല്ലാത്ത ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട വളരെ അള്ളാഹുവിനോട് ചോദിച്ച് രക്ഷ തേടേണ്ട ഒരു കാര്യമാണ് ഈ ഷിർക്ക് അത് പല രൂപത്തിലും കടന്നു വരും പക്ഷേ ആ തൗഹീദിന് വേണ്ടി സഹിച്ച ആളുകൾ ഹത്താ അവരടിയേറ്റീമായ കൂൽ അമാർതി അള്ളാഹു സംബന്ധിച്ച് പറഞ്ഞ എങ്ങനെയാണ് അദ്ദേഹം എന്താ പറയുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായി ബോധം പോയി അടിയും ഇടിയും തൊഴിയും അതുപോലെ തന്നെ ഈ കത്തിക്കലും അതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാശ്രമിക്കലും ഒക്കെയായി നിരന്തരം പീഡനങ്ങൾ ബഹിഷ്കരണങ്ങൾ ഉപരോധങ്ങൾ തിന്നാനില്ല കുടിക്കാനില്ല തിന്നാനും കുടിക്കാനുമില്ല ഷേബ് അബി താലിമിൻ്റെ മലഞ്ചെരിവിൽ പച്ചിലയും പച്ചവെള്ളവും കഴിച്ചവർ ജീവിച്ചു ഒരു സൊഹാബി അനുഭവം തന്റെ അനുഭവക്കുറിപ്പെഴുതി എന്താണെന്നറിയോ ഷേബ് അബി താലിബിൻ്റെ മലഞ്ചെരിവിൽ അദ്ദേഹം ഒരു രാത്രിയെ സംബന്ധിച്ച് ദിവസങ്ങളായി ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ഉരുറ്റ് വെള്ളം പോലും കിട്ടാതെ വിഷമിച്ചു ആ സൊഹാബി ഉഴുപട്ടിണിയിലായി ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് മൂത്രശങ്ക ഉണ്ടായി മൂത്ര ഒഴിക്കാൻ മുട്ടി അദ്ദേഹം രാത്രിയിൽ എഴുന്നേറ്റ് മൂത്ര ഒഴിക്കാനിരുന്നു മൂത്രമൊഴിച്ചു ഒരു സ്ഥലത്ത് മരുഭൂമിയാണ് അവിടെ മൂത്ര ഒഴിച്ചു മലഞ്ചെരിവാണ് അവിടെ മൂത്ര ഒഴിച്ചു മൂത്ര ഒഴിച്ചപ്പോൾ ഈ മൂത്രം വീഴുന്ന സ്ഥലത്ത് എന്തൊരു ശബ്ദം എന്തൊരു ശബ്ദം അദ്ദേഹം കേൾക്കണം അദ്ദേഹം തൻ്റെ കൈകൊണ്ട് എന്തോ എന്താണെന്ന് അറിയാൻ അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നോക്കിയെന്നാണ് അദ്ദേഹം അതെടുത്തു പക്ഷെ എന്താണ് ആ ഇരുട്ടത്തെ തിരിച്ചറിയുന്നില്ല എന്താ ഈ സാധനം എന്തോ ഒന്ന് കയ്യിൽ ഉടക്കി പക്ഷെ എന്താണിത് എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ അദ്ദേഹം അതെടുത്ത് സൂക്ഷിച്ചു പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നു എന്താണ് അതൊന്നറിയാൻ വേണ്ടി അതിനെടുത്ത് വെച്ചു പിറ്റേന്ന് നേരം വെളുത്തു എന്നാ നേരം വെളുത്തിട്ട് അതിങ്ങനെ നോക്കുമ്പോൾ തോൽ കൊണ്ടുള്ളൊരു ചെരുപ്പാണത് ആരോ ഇട്ട് തേഞ്ഞ തോൽ കൊണ്ട് നിർമ്മിച്ച് ഇട്ട് അത് പൊട്ടിയിട്ട് ദൂരെ കളഞ്ഞ ഒരു തോൽ കൊണ്ടുള്ള ചെരുപ്പാണ് ആ സൊഹാബി പറയണ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു കുതിർത്തു ദിവസങ്ങളോളം എൻ്റെ ഭക്ഷണം ആ ചെരുപ്പായിരുന്നുവെന്ന് ആ സൊഹാബി ബാബി തോലിബിന്റെ മലഞ്ചെരുവിൽ കഴിഞ്ഞ രംഗത്തെ ഓർത്തുകൊണ്ട് വിശദീകരിക്കുകയാണ് ചെരുപ്പ് നിന്ന് ജീവിച്ച മനുഷ്യർ സങ്കല്പിക്കാൻ പറ്റും പഴിയോ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് കാട്ടിച്ചത് ആടുമാടുകൾ കാട്ടിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് പച്ചില നിന്നിട്ട് ഇല പറിച്ചു നിന്നിട്ട് വിശപ്പെടക്കാൻ വേണ്ടി ഇതാണ് നബിയും സൊഹാബത്തും ഇവരാണ് നബിയും സഹാബത്തും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രൂപത്തിൽ നിരന്തര പീഡനങ്ങളും നിരന്തര ബുദ്ധിമുട്ടുകളും ബഹിഷ്കരണങ്ങളും ഉപരോധങ്ങളും നടക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അവരുടെ പ്രഹരങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഉപ ഉപരോധങ്ങൾ കൊണ്ടോ ബഹിഷ്കരണങ്ങൾ കൊണ്ടോ അള്ളാഹുവിന്റെ ദീനെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല ഒരു ഭാഗത്ത് അടിയും ഇടിയും ബഹളവുമൊക്കെ നടക്കുമ്പോ മറുഭാഗത്തോ ആളുകൾ ഇങ്ങനെ വരുന്നു എത്രത്തോളം അദ്ദേഹം തന്റെ ജനതയിൽ നിന്ന് വിട്ടുപോരുകയാണ് എങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂട്ടത്തിലേക്ക് ആ അടുക്കലേക്ക് അവർക്കറിയാം അടികിട്ടുമെന്ന് അവർക്കറിയാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് അങ്ങനെ ആ പ്രയാസം സഹിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ഹക്ക അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോ തൗഹീദ് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോ ധൈര്യസമേതം അവർ രംഗത്ത് വരികയാണ് ആദർശം മറച്ചു വെച്ചുകൊണ്ടല്ല നേരെ മറിച്ചുറക്ക പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വരികളാണ് എന്താണ് അദ്ദേഹം പറയുന്നത് അല്ലടാ ഒരു റബ്ബല്ലേ വേണ്ടതുള്ളു അല്ല ആയിരം റബിനെയാണോ നാം സ്വീകരിക്കേണ്ടത് ആയിരം റബിനെയല്ലല്ലോ വേണ്ടത് നേരെ മറിച്ച് ഒരു റബ്ബിനെയല്ലേ നമുക്ക് ആവശ്യമുള്ളു അതുകൊണ്ട് അതിൽ തുൽ ഈ നുഫൈൽ ജിന്നുകളെ പൂജിച്ചവനാണ് ജിന്നുകളോട് തേടിയവനാണ് കുട്ടിച്ചാത്തന്മാരെ കൊണ്ടു നടന്നവനാണ് പക്ഷേ ഇതാ ഇന്ന് മുതൽ ഞാൻ സർവ്വ ജിന്നുകളെയും വലിച്ചെറിയുകയാണ് ഇനി എനിക്ക് ജിന്നിന്റെ ആവശ്യമില്ല ഒരു ആവശ്യമില്ല ആ രൂപത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുനടന്ന സർവ ജിന്നുകളെയും ദുരേക്ക് വലിച്ചെറിയുന്നു لا ترهها ولا صنمي بني بني عمد ازور ور حسين انك لا ഒരു ഉസയുടെയും ആവശ്യം എനിക്കില്ല ബനു അമൃഗോത്രം സിയാറത്തിന് പോയ ഒരു വിഗ്രഹത്തിന്റെയും ആവശ്യം എനിക്കില്ല എന്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ കൊണ്ട് നടന്ന ഒരുപാട് ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നല്ലോ അതിലൊരുത്തിനായിരുന്നല്ലോ ഹുബലും ആ ഹുബലും എനിക്ക് ആവശ്യമില്ല ഒരു ഹുബലും വേണ്ട ഒരു ഉസയും വേണ്ട ഒരു ഒരു വേണ്ട വേണ്ട എനിക്ക് ഏകനായ ുംബുൽ പാലക്കാട് പട്ടണത്തിൽ നിന്നിട്ട് ആയിരക്കണക്കിന് മുജാഹിദീൻ ഇടയിൽ നിന്നല്ല ഈ പാടുന്നത് നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പീഡനങ്ങളുണ്ടോ അത് മുഴുവനും നെഞ്ചിലേറ്റു വരേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തിനിടയിലെ കൊറ്റയാനായി കടന്നു വന്നിട്ട് ഉറക്കപ്പറുകയാണ് രാജാധിരാജനായ റഹ്മാനായ റബ്ബ് അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെകിലും റഹ്മാനായ ഒഫൂറായ റബ്ബ് പുറത്തു തരാൻ വേണ്ടി ആ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ആരാധിക്കൂറു يُلْعَقُ مَا تَلِيقُ بِهِ الصُّدُورُ അള്ളാഹുവിൽ തക്കുവയോടെ ജീവിക്കുന്നവൻ റബ്ബിൽ തക്വ പാലിക്കുന്നവൻ അവനെ സൂക്ഷിക്കാൻ ഉണ്ട് അവനെ സംരക്ഷിക്കാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആവശ്യമില്ല മാത്രമല്ല ആളുകൾ അവർ ചെന്നു ചേരാനുള്ള സങ്കേതം സ്വർഗമാണ് ആ സ്വർഗം നമ്മൾ എന്ന് ആശ്വസിക്കാം എന്നാൽ കാഫറുകൾക്കോ ഹാമിയായ നരകമാണല്ലോ ോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഈ വാക്താക്കൾക്ക് നിന്യത മാത്രമല്ലേയുള്ളൂ മരിച്ചാലോ സ്വസ്ഥമായി മരിക്കാൻ കഴിയില്ലല്ലോ നെഞ്ചുടുങ്ങിപ്പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതാ ഹിതായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നു ഞാനിതാ ഇതിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഉറക്കപ്പറഞ്ഞുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു സ്വഹാബികളായവർ മാറുന്നു അവരുടെയൊക്കെ താല്പര്യം അവരുടെയൊക്കെ ആർജവം അവരുടെയൊക്കെ ആവേശം ന്യൂനതകളില്ല അവർക്ക് ന്യൂനതകളില്ല എന്ന് പറഞ്ഞാൽ ന്യൂനതകൾ അവർക്ക് തടസ്സമല്ല എന്തെങ്കിലും മാനുഷികമായ ദൗർബല്യങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും മുടന്നുണ്ടാകും ചിലപ്പോൾ ചില ആളുകൾക്ക് മുടന്നുണ്ടാവും ചില ആളുകൾക്ക് കാശുശക്തി ഉണ്ടാവില്ല അങ്ങനെ മനുഷ്യന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും തുനിയ പക്ഷെ അതൊന്നും സ്വഹാബികൾക്ക് പ്രശ്നമായിട്ടില്ല സുഹാബികൾക്ക് പ്രശ്നമായിട്ടില്ല നമുക്കറിയാലോ അള്ളാഹുബിന്റെ സ്വഹാബത്തിൽ കണ്ണു കാണാത്ത ഒരു സുഹാബി അബ്ദുല്ലാഹിബിന് ഈ പ്രതിസന്ധികൾക്കിടയിലൂടെ കണ്ണു കാണാതെ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്ക ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കണ്ണു കാണാതെ നടക്കാൻ ഇതിനിടയിൽ കൂടി കണ്ണു കാണാത്ത സ്വഹാബി എനിക്ക് കാഴ്ചയിൽ ഇപ്പം അടിക്കുമ്പോൾ വളരെ എന്ന് വിചാരിക്കല്ല നേരെ മറിച്ച റസൂലിഹു അലഹി വസം മക്കാ ജീവിതകാലഘട്ടത്തിൽ പ്രഗത്ഭരായ നാട്ടിലെ പ്രമാണിമാരായ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുമായി റസൂർഹു അലഹി വസ്ല്ല പ്രത്യേകമായ ഒരു സദസ് കാര്യമായി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആ സദസ്സിലേക്ക് അബ്ദുല്ലാഹിബിനും കടന്നു വന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ പഠിപ്പിച്ചു തരൂ മനസ്സിലാക്കണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അറിയണം അപ്പോ എപ്പോ ഈ അടിയുടെ ഇടയിൽ ഈ ബഹളത്തിനിടയിൽ ഈ തല്ലിനിടയിൽ ആരാ പോണേ കണ്ണ് കാണാത്ത ആള് കാഴ്ചയില്ലാത്ത ആള് ആ സദസ് എന്താന്നറിയാതെ ആ സദസ്സിന്റെ വലിപ്പം അറിയാതെ അവിടെ ഇരിക്കുന്ന ആളുകൾ ആരാണെന്ന് കാണാതെ അവിടെ കടന്നു വന്നുകൊണ്ട് അഹ്ബിർ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുതരൂ പഠിപ്പിച്ചു എന്ന് ആവശ്യപ്പെട്ട് മഹാനായ അബ്ദുൾ കടന്നു വരുമ്പോ മാനുഷികമായി അള്ളാഹു പ്രതികരിച്ചു പോയതിനോട് കാരണം ആ സദസ്സ് മാനിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് കേറി വന്നു അങ്ങനെ ഇടപെട്ടു സംസാരം മുറിഞ്ഞതുകൊണ്ട് റസൂൽ നെറ്റി ചെറുതായി ഒന്ന് ചുളുങ്ങി പ്രവാചകൻ മുഖം ഒന്ന് തിരിച്ചു കളഞ്ഞു അത് അബ്ദുല്ലാഹിബിന് കണ്ടിട്ടില്ല അബ്ദുല്ലാവിന് ഉമ്മക്തുമത് കണ്ടിട്ടില്ല കാര്യം എന്താ നബി മുഖം ചൊളിച്ചതോ തിരിഞ്ഞു കളഞ്ഞതോന്നും അബ്ദുല്ലാവിന് ഉമ്മക്തുമ്മ കണ്ടിട്ടില്ല പക്ഷേ രാജാതിരാജരായ റബ്ബ് കണ്ടുപോയല്ലോ അള്ള കണ്ടുപോയല്ലോ റസൂലുല്ലാന്റെ കൂട്ടത്തിലെ ഒരു സഹാബിയോടുണ്ടായ ആ പ്രതികരണം അള്ളാഹു കണ്ടുപോയപ്പോ ولما دن النيران نزل اليمين ملك جبريل عليه السلام ردود كلكم غيار عبس فتبلى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتوفعه الذكرى أما من استغنى فأمد له تصدق وما عليك ألا يزكى وأما من جاءك يسعى പതിനാറായൊട്ട് ഇറങ്ങുകയാണ് വരി വരിയായിട്ട് വരി ഇങ്ങനെ ഇറങ്ങുകയാണ് എന്താ പറഞ്ഞത് അബസ അദ്ദേഹം മുഖം ചൊളിച്ചു വത്തവല്ല തിരിഞ്ഞു ചെയ്തു അദ്ദേഹത്തിന്റെ അടുക്കൽ അന്തൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം ആ ഓടി വന്ന ആളുണ്ടല്ലോ അദ്ദേഹം സ്വഹാബിയാണ് അദ്ദേഹം സംസ്കൃതനാണ് അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞാൽ ഉപകരിക്കും അദ്ദേഹത്തിന് തസ്കീയത്തുണ്ടാകും അദ്ദേഹം ചിന്തിക്കും ഉപദേശം ഉപകാരപ്പെടും അമ്മ എന്നാ കൊറേ ഹേമാരോട് അങ്ങ് തിരിഞ്ഞ് സംസാരിക്കുന്നുവല്ലോ അവരെ കണക്കിലെടുത്ത് അവരുടെ നേരെ തിരിഞ്ഞിരിക്കുന്നല്ലോ ഓ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താ ഓരോ പുറകെ കൂടാൻ വണ്ടി എടുത്തു കൂടാൻ ഒരാൾ ഓടി വന്നു അയാളെ നോക്കാതെ തിരിഞ്ഞിട്ട് കുറെ ഏമാർ നേരെ തിരിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ ഒരു റബ്ബ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വന്ന ആ എനിക്ക് കിട്ടിയിട്ടില്ല ഈ സദസ്സിലുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല അറുപത് കൊല്ലം പറഞ്ഞ ഒരു മുസ്ലിയാർക്കും കിട്ടിയിട്ടില്ല ഹജ്ജിന് പോയ ഒരു പോയൊരു ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ആ മനുഷ്യനെ നോക്കി പറയുകയാണ് അള്ളാഹന ഭയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഹുഷുളള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അടുക്കൽ സ്വീകാര്യനായ വ്യക്തിയാകുന്നു അങ്ങ് അദ്ദേഹത്തെ നോക്കാതെ വേറെ നേരെ തിരിഞ്ഞിരിക്കുകയാണോ നിങ്ങൾ ആലോചിക്കുക റസൂൽ പോലും ഞെട്ടിപ്പോയി ആ അബ്ദുല്ലാവിനൊക്കുമിനെ അടുത്തിരുത്തിയിട്ട് നബി പഠിപ്പിച്ചു കൊടുത്തു നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ വരികയാണ് ഒരു ഭാഗത്ത് ആളുകൾ പ്രവാചകനെ എതിർത്ത് സ്വഹാബത്തിനെ എതിർത്ത് മറുഭാഗത്ത് ആളുകൾ പ്രവാചകൻ അലൈഹി സലല്ലാഹുലിം എടുക്കിലേക്ക് ഒന്നുമൊറ്റയുമായി ഇങ്ങനെ വന്ന് ദീൻ പഠിച്ചു ദീൻ പഠിക്കുന്ന ആളുകൾ സമർപ്പിക്കുകയാണ് ഇത് ഒളുക്കൊള്ളുന്ന ആളുകൾ സമർപ്പിക്കുകയാണ് കൊടുക്കുകയാണ് എങ്ങനെ അവരെ പറ്റി പറയേണ്ടത് സഹോദരങ്ങളെ എന്താ അവരെ പറ്റി പറയണ്ടേ എന്താ അവരെ പറ്റി പറയണ്ട ആ സ്വഹാപത്തിനെ പറ്റി എന്താ പറയണ്ടേ ഖുർആൻ ഒരു വാചകത്തിൽ പറഞ്ഞു ഒരു വാചകത്തിൽ സൂഹത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തായത്ത് ഒന്ന് പറ്റുന്ന ഒന്ന് ഓതി നോക്കണം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തായ അല്ലാഹു അവരെ പറ്റി പറയാൻ മനുഷ്യരിൽ ചില ആളുകളുണ്ട് കേട്ടോ എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയോ മയ്യ ശ്രീ നഫ്സഹുനിബി തിർന്നോ ത്തില്ല അവർക്ക് എന്തെല്ലാമുണ്ടോ അല്ല അവർ അവർക്കുള്ള സമ്പത്ത് അല്ലെ കൊടുത്തു എന്നല്ല അവർ പറഞ്ഞത് അവരെ പറ്റി പറഞ്ഞത് അവരുടെ പറമ്പ് അള്ളാഹുവിന് കൊടുത്തു എന്നല്ല അവരെ പറ്റി അല്ല പറഞ്ഞത് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവരെ തന്നെ വിറ്റുകളഞ്ഞവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അവരെ തന്നെ അവർ വിറ്റുകളഞ്ഞു എന്നാ ഖുറാൻ പറയുന്നത് അതേ അവരെ തന്നെ അവർ വിറ്റുകളഞ്ഞിരിക്കുന്നു കച്ചവടം ചെയ്തിരിക്കുന്നു എന്തേ അവർക്ക് ആവശ്യമുള്ളൂത്തില്ല അള്ള തൃപ്തി മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ വെറുതെ പറയല്ല നിങ്ങൾ വരച്ചു നോക്കണം വെറുതെ ഒരു വാചകം കമന്റ് പറയല്ല നമ്മളങ്ങനെയാണല്ലോ ഒരു കമന്റ് കൊടുക്കണമെന്നാണല്ലോ ഇന്നത്തെ ലോകം അങ്ങനെയാണ് കമന്റുകളുടെ ലൈക്കുകളുടെ ലോകമാണ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ കമന്റ് ഇട്ടില്ലെങ്കിൽ ഒരു ഒരു മോശമാണോ എന്റെ ഫ്രണ്ട്സ് ആയിട്ടൊരു കമൻറ്റിട്ടില്ല ഒരു ലൈക്ക് ഇട്ടില്ല എന്നുള്ള പരാതിയാണ് നമ്മൾ അങ്ങനെ കമൻറ്റിടുക അല്ല ഇത് ലൈക്ക് അടിക്കല്ല അല്ല ഇത് നേരെ മറിച്ച് അള്ളാഹു ആ സ്വഹാബികളെ നോക്കി ഇത് പറയുമ്പോൾ അതിന് തക്കതായ കാരണങ്ങളുണ്ട് കാരണം മക്കയിലെ കൊടിയ പീഡനങ്ങൾ കഴിഞ്ഞ് അവർ ഹിജറ പോവുകയാണ് നാട് വിടുകയാണ് മക്ക പോവുകയാണ് സ്വന്തമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ത്യജിക്കുകയാണ് സമർപ്പിക്കുകയാണ് കയ്യിൽ കിട്ടിയത് മാത്രം എടുത്തവർ ഹിജറ പോകുമ്പോൾ അവിടെ പോലും ശത്രുക്കൾ പോയി പ്രയാസപ്പെടുത്തുകയാണ്

അങ്ങനെ അവർ പോയിട്ട് ഒരു പ്രത്യേക പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് മഹാനായ സുഹൈപ്രതിയുള്ള ഇതാ മദീനയിലേക്ക് തന്റെ കയ്യിൽ കിട്ടിയ സാമഗ്രികളും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒളിച്ചും പാത്തും മഹാനായ സുഹൈബ്രതിയാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബൗണ്ടറിയിൽ വെച്ചുകൊണ്ട് മുഷരിക്കുകളായ ആളുകൾ മഹാനായ സുഹൈ പ്രതിയുവിനെ വളയുകയാണ് എല്ലാവരും കൂടി ഒരു മനുഷ്യനെ വളയുകയാണ് മഹാനായ സുഹൈ പ്രതിയുള്ള അവരെ കണ്ട മാത്രയിൽ മനസ്സിലാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല പിടിക്കപ്പെട്ടു തന്നെ അദ്ദേഹം ഉറക്കെ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ ആവനാടിയിലെ മുഴുവൻ അമ്പം തീർന്നിട്ടല്ലാതെ ഈ സുഹൈബ് കീഴങ്ങുമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട എളുപ്പം അങ്ങ് രക്ഷപ്പെട്ട എന്നെ കീഴക്കാമെന്നൊരാളും കരുതണ്ട ഈ സ്വൈബിന്റെ അവനാടിയിൽ സർവ്വ അമ്പും തീരുന്നത് വരെ ഞാൻ പോരാടും ഇനി ഈ അവനാടിയിൽ സർവ്വ അമ്പുകളും തീർന്നാലും എന്റെ വാളിന്റെ രുചി നിങ്ങൾ അറിയും കേട്ടോ അതുകൊണ്ട് കളിക്കാൻ നിൽക്കണ്ട തടയാ നിൽക്കണ്ട ഒരു ഉപദ്രവമില്ലാതെ നാട് വിട്ടു പോകാൻ വന്നവനാണ് ഞാൻ കയ്യിൽ കണ്ടത് കയ്യിൽ കിട്ടിയത് മാത്രം നെടുത്തവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരു ആവശ്യവും നിങ്ങളോട് തിരിച്ചു ലക്ഷ്യം മദീനയാണ് എന്റെ ഹബീബാണ് എൻ്റെ എനിക്ക് ഹബീബിന്റെ അടുക്കലേക്ക് എത്തണം റസൂൽക്കിലേക്ക് എത്തണം എന്നല്ലേ അത് വേറെ ഒരു ചിന്തയും എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് എന്നെ തടയാ നിൽക്കണ്ട തടഞ്ഞാൽ ഞാൻ നിന്നെ വിടൂ നിങ്ങളെ വിടൂല ഇനി അതെല്ലാം ഒരു സന്ധിക്കൊണ്ടോ ഒരു സന്ധിക്കുണ്ടോ ഒരു പ്രശ്നവുമില്ലാതെ ഒരു സമരി ആ സമരിയാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ അതെ നിങ്ങൾ ഒരു സന്ധിക്ക് തയ്യാറാണെങ്കിൽ സ്വഹൈബും ഒരു സന്ധിക്ക് തയ്യാറാണ് ഒരടിയും ബഹളവും വെട്ടും കുത്തുമില്ലാതെ ഇത് സമരിയായി നമുക്ക് തീർക്കാം എനിക്ക് വേറൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചോ ഈ സ്വഹൈബ് ഈ യുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് നിങ്ങൾക്ക് വിട്ടു തന്ന നിങ്ങൾ എന്നെ വെറുതെ വിടുമോ എന്നെ പോകാൻ അനുവദിക്കോ ഈ സുഹൈബ് ഒരു മുഴുവൻ അധ്വാനിച്ചത് എന്നെ തടഞ്ഞ നിങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങളുടെ പേരിലാക്കി തന്നാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ എന്ന് മഹാനായ സുഹൈബ് അതിന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു തീർച്ചയായും നിന്റെ സമ്പത്ത് നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ഉണ്ടാക്കിയ നിന്റെ സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് തരുമെന്നോ അത് തന്നാൽ വിടാ വിടാമെന്നോ വിടുമെന്നോ തീർച്ചയായും യും ആ സുഹൈബേ നിന്റെ സമ്പത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കാം എന്നവര് പറയുകയാണ് ആർത്തിയോടെ സമ്പത്തിന് വേണ്ടി ആർത്തിയോടെ അവർ ഇതാ വാദഗതികൾ ഉന്നയിച്ചപ്പോ മഹാനായോ അനഹോ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുകയാണ് തൻ്റെ പേരുള്ള മക്കയിലെ സമ്പത്ത് മുഴുവനും തന്നെ തടഞ്ഞവർക്ക് കൊടുക്കുകയാണ് അവസാനം അദ്ദേഹം ഇതാ മദീനയിലേക്ക് പോകാനുള്ള വാഹനത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ചെറിയ കെട്ട് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അതും കൊണ്ട് അത് എടുത്തുകൊണ്ട് വന്ന് അതും ആ കുറൈശികളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയും ും കൊണ്ടുപോയിക്കോ സുഹൈബിന്റെ ഒരു പൈസ പോലും സുഹൈബ് എടുക്കുന്നില്ല കൊണ്ടുപോയിക്കോ നിങ്ങൾക്കത് മുഴുവനും കൊണ്ടുപോകാം എനിക്ക് മദീനയാ മദീന എന്റെ ആ വേണ്ടത് എന്റെ റസൂല ആ വേണ്ടത് എന്ന് പറഞ്ഞു അത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് ഇതാവറും കയ്യുമായി മഹാനായ സുഹൈബ് റളിയല്ലാഹു തോന്നു മദീനയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ എത്തി വിവരം ചെവിയിലെത്തി വിവരം

നീ കച്ചവടത്തിൽ ലാഭം കിട്ടിയവനായി കേട്ടോ റസൂൽ ഓതി കൊടുക്കുകയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ട് കേട്ടോ അള്ളാഹുവിന് വേണ്ടി തന്നെ തന്നെ വിറ്റുകളഞ്ഞ ആളുകൾ അവരാ സ്വാപത്ത് അവരാ സ്വഹാബത്ത് അവര് ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടില്ല ദുനിയാവിൽ അവർ തൃപ്തരായിട്ടില്ല നേരെ മറിച്ച് അവർ ത്യജിക്കുകയായിരുന്നു കൊടുക്കുകയായിരുന്നു അതുകൊണ്ടൊരു നഷ്ടവും അള്ളാഹു അവർക്ക് വരുത്തിയിട്ടില്ല ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നേരെ മറിച്ച് പതിനഞ്ച് കൊല്ലം തീ ചൂളയിലൂടെ കടന്നുപോയി അവര് പതിനഞ്ച് കൊല്ലക്കാലം തീ ചൂളയിലൂടെ കടന്നുപോയിട്ട് അവസാനം ചോദിച്ചു പോയി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം അവസാനം ചോദിച്ചു വേണം എപ്പോഴാണ് അള്ളാൻ്റെ സഹായം മറുപടി വന്നു അല്ലാ ഇന്നാഹി കൊരീബ് അള്ളാഹുവിന്റെ സഹായം അടുത്തുണ്ടട്ടോ സഹായം അടുത്തുണ്ട് അള്ളാന്റെ സഹായം അടുത്തുണ്ട് അള്ളാഹുവിന്റെ ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഉറങ്ങുന്ന ആളുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണർന്നിരിക്കണം ഇത്രയും മനസ്സിലായാലും ഇനി മനസ്സിലാക്കണം എന്താ അറിയോ ഇനി അല്ല കൊടുക്കണ് സഹായം ഇനി അല്ല സഹായം കൊടുക്കാൻ പതിനഞ്ച് കൊല്ലം പ്രയാസം അനുഭവിച്ചവർക്ക് ആ തീ ചൂളയിലൂടെ നടന്നവർക്ക് അള്ളാഹുബാൻ ഇതാ കൊടുക്കുകയാണ് സഹായം ആ സഹായം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ആ സഹായം അവർക്ക് കിട്ടുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു എന്താ അറിയോ കുത്തിബാലും നോമ്പു നോറ്റോ മുക് അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾ നോമ്പ് നോറ്റോ അങ്ങനെ ഇതാ ിൽ ഹിജർ രണ്ടാം വർഷത്തിൽ ആദ്യമായി നിർബന്ധ നോമ്പ് അവർ നോക്കുകയാണ് നിർബന്ധ നോമ്പ് ആദ്യം നോമ്പ് നോറ്റോ ഏതാണ്ട് പകുതി ഓളം നമ്മളെപ്പോലെത്തി ഇനി പിടിച്ചോ സഹായം ഇനി പിടിച്ചോ സഹായം ആ നോമ്പ് നോറ്റവർക്കാണ് അള്ളാഹു സഹായം കൊടുക്കുന്നത് നോമ്പ് ആ നോമ്പിലേക്ക് കടന്നിട്ടാണ് അള്ളാഹുർക്ക് സഹായം കൊടുക്കുന്നത് അലാ സുറല്ലാ കൊരീബ് അള്ളാഹുവിൻ്റെ സഹായം വളരെ അടുത്തുണ്ട് കേട്ടോ ഇതല്ല പറഞ്ഞു എന്നിട്ട് ഇത് രണ്ടാം വർഷത്തിൽ നോമ്പ് നോക്കാൻ പറഞ്ഞു നോമ്പ് നോറ്റു നോമ്പ് നോറ്റിട്ട് എങ്ങനെയുണ്ട് നോമ്പ് നോറ്റിട്ട് എങ്ങനെയുണ്ട് മൗലവി ഒന്നും പറയണ്ട ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരിക്കുന്നതിന് വല്ല ഈ സമയത്തെ കാര്യം നന്നായിട്ട് ഒന്ന് ഉറങ്ങേണ്ട സമയമാണിത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും ആ ഒരു ഞായറാഴ്ചയെ കിട്ടൽ ആ നന്നായിട്ടൊന്നു ആസ്വദിക്കേണ്ട എന്ന് പറയണ്ട പറയുന്ന ആളുകളുണ്ടാവും ചില ആളുകൾ ഇങ്ങനെ മൂലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിരിക്കണാണ് ചില ആളുകൾ ഈ മഴയത്ത് പള്ളിയിലേക്ക് കയറിയാൽ ഈ കുട വെക്കണ പോലെയാണ് കൊട എവിടെ ഒരു മൂലൊക്കെ ഉണ്ടാവും നനഞ്ഞിട്ടതെങ്കിലും അവിടെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ ഇരിക്കും ചില മനുഷ്യന്മാരെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുജ രണ്ടാം വർഷത്തിൽ അവരോട് പറഞ്ഞു നോമ്പ് നോക്ക് അവർ നോമ്പ് നോറ്റു ഏതാണ്ട് നോമ്പൊക്കെ നോറ്റ് നോമ്പൊക്കെ ഇങ്ങനെ ശരീരത്തിൽ പിടിച്ചു വരുന്ന സമയത്ത് അവരോട് അള്ള പറഞ്ഞതെന്നറിയോ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോന്ന ആണോ അല്ല നേരെ മറിച്ച് അല്ല പറഞ്ഞു നിങ്ങളൊക്കെ ആ ടെക്സ്റ്റ് നോക്കി നിങ്ങൾ ആദ്യം പറഞ്ഞ ആദ്യത്തിൽ എന്താ ഉള്ളത് കുത്തിബാലും നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അതേ ടെക്സ്റ്റിലാണ് കുത്തിബാലും നോമ്പു നോറ്റവരെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഞെട്ടിപ്പോയവരേ കാര നോമ്പു നോറ്റവരോട് പറയാ യുദ്ധം ചെയ്യാൻ പോയി പോയിട്ട് യുദ്ധം ചെയ്യടാ പോയി ഒടിഞ്ഞിരിക്കല്ല പോയി യുദ്ധം ചെയ്യേ കുത്തിബാലയിക്കുമുൽക്കിത്താൽ പോയി യുദ്ധം ചെയ്തോ നമ്മളെ പോലെ പതിനാല് തരം പത്തിരി നിന്നിട്ട് നോമ്പ് നോറ്റവരല്ല നോമ്പ് തുറന്നവരല്ല നിരയറിച്ച് ഒരു കാരക്കയുടെ ചീളുകൊണ്ട് നോമ്പ് അത്താഴം കഴിക്കുകയും മറ്റൊരു കാരക്കയുടെ ചീളുകൊണ്ട് നോമ്പ് തുറക്കുകയും കുറച്ച് വെള്ളം കുടിച്ച് ആശ്വസിക്കുകയും ചെയ്ത് അങ്ങനെ നോമ്പ് നോക്കും സഹാബത്തിനോടാണല്ലോ പറയുന്നത് പോയിട്ട് യുദ്ധം ചെയ്യൂ നോക്കൂ അങ്ങനെയാണ് ആദ്യത്തെ നോമ്പ് നോറ്റ് നിൽക്കുന്ന സഹാബികളോട് അബൂ സുഫിയാൻ നേരിടാൻ പോകാൻ പറഞ്ഞത് അബൂ സുഫിയാനെ പിടിക്കാൻ പോയി ആളുകൾ നേരിടാൻ പോയി ഞാൻ ചരിത്രം ആ രംഗത്തൊന്നും പറയുന്നില്ല അതൊന്നും വിശദീകരിക്കുന്നില്ല അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി പോയ ആളുകൾ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ റസൂൽ ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന നേരത്ത് ഒരാളങ്ങോട്ട് വന്നു എല്ലാവരും ഇങ്ങനെ പോകാൻ പോകാനൊരുങ്ങാണ് ആവേശത്തോടെ നോമ്പൊക്കെ നോറ്റ് വിഷാറായി തടയാൻ പോവുകയാണ് അങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുബിൻ റസൂൽ അലഹി വസ്ലമ നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു എന്താ ഇവിടെ ആ വ്യക്തി അബ്ദുല്ലാഹിബി കണ്ണ് കാണാത്ത ആളാ എന്തേ ഇവിടെ പറയാണ് നബിയെ നോമ്പല്ലേ ആ നോമ്പാണ് അല്ല പോവല്ലേ എങ്ങോട്ട് ആളുകളെ തടയാൻ പോവല്ലേ കാഴ്ചയില്ലാത്ത നിങ്ങൾ വന്നിട്ട് എന്ത് തടയാനാ നിങ്ങൾക്ക് മടങ്ങി പോകാം തിരിച്ചു പോകാം ഞാനിത് എടുത്തു സൂചിപ്പിക്കുന്നതിനാ ചോദിച്ചാൽ റസൂറുല്ലാന്റെ സ്വഹാബത്തിനെ അറിയാനാണ് അതിൽ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താന്ന് പോലും അറിയാനാണ് അദ്ദേഹം പോലും വന്നിരിക്കാൻ നബി പറഞ്ഞു വിടുന്നു പൊയ്ക്കോ ഏതായിരുന്നാലും നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഞാൻ തരാം ഞാൻ പോയി മടങ്ങി വരുന്നത് വരെ മദീനത്തെ പള്ളിയിലെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിർവഹിക്കണം ഇപ്പോ ഒരു ബാങ്ക് ഉണ്ടല്ലോ ഒരു ബാങ്ക് ഇപ്പോൾ നിർവഹിക്കുന്നുണ്ടല്ലോ അതിന് പുറമെ ഇവിടെ വരുന്ന ആളുകൾക്ക് ധറസ്സോ നൽകി എടുത്തു കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഇമാമ് നിൽക്കണം അങ്ങനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബിനെ ഉമ്മിനെ അള്ളാഹിബിന്റെ റസൂലും മദീനത്തെ പള്ളിയിലേക്ക് തന്നെ മടക്കി വിട്ടിട്ട് നബിയും സഹാബത്തും നേരെ പോവുകയാണ് അബൂ സുഫിയാനെ തടയാൻ വേണ്ടി പക്ഷേ ആ പോയ പോക്ക് നേരെ യുദ്ധത്തിലേക്കായിരുന്നല്ലോ ആദ്യത്തെ യുദ്ധമായിരുന്നല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പ്രതീക്ഷക്കു വകയില്ല സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല കാരണം നോമ്പുനോറ്റി വന്നവരാണ് രണ്ട് യുദ്ധത്തിന് വന്നവരല്ല കച്ചവട സംഘത്തെ തടയാൻ വന്നവരാണ് മൂന്ന് സാമ്പത്തികമായും അതുപോലെ തന്നെ കായികമായും തളർന്നവരാണ് بكرة الله سبحانه وتعالى آرنغت في شديقرشك قد كان لكم آية في فئتين التقطا فئة تقاتل في سبيل الله واخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار വളരെ വ്യക്തമായി പറയുകയാണ് ആയത്തും ആ നോമ്പു നോറ്റ് അവിടെ പോരാടിയ സംഘമുണ്ടല്ലോ അവരെ എതിരിട്ട സൈന്യമുണ്ടല്ലോ ആ സൈ ആ രണ്ടു സൈന്യങ്ങൾക്കും ആ സൈന്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് കേട്ടോ കാരണം ഫീ ില്ല ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ വന്നവരാണ് കാഫിറതു യറൗനഹും റഅയൽ ഐൻ ഇവിടെ ഇരട്ടി ആളുകൾ വന്നിട്ടുണ്ട് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുഫറിന് വേണ്ടി വന്നവരാണ് വല്ലാഹു യുഅയ്യിദു മയ്യശാ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശക്തിപ്പെടുത്തുന്നു ആ റബ്ബിന്റെ ശക്തിപ്പെടുത്തൽ ബദൽ ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ സഹായം വന്നു കിട്ടുന്നു ഒരു പ്രതീക്ഷയും ജീവിച്ച ആളുകൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ ഒരു വേളയിൽ തങ്ങൾക്കുണ്ടായ സമ്പത്ത് മുഴുവനും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചു കളഞ്ഞ ആളുകൾ അവരിത് ആ ബദൽ എത്തുമ്പോ അല്ല പറയുന്നു വലക്കത് അതില്ലാറൂൻ നിങ്ങൾ അങ്ങേയറ്റം ദുർബലരായിരുന്നു പക്ഷേ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു ഒരാളിങ്ങനെ നോക്കിയാൽ നിങ്ങൾ തോറ്റമ്പണായിരുന്നു തോറ്റുപോകണമായിരുന്നു പക്ഷേ തോറ്റില്ല എന്തുകൊണ്ട് തോറ്റില്ല അള്ള സഹായം തരാൻ തുടങ്ങിയത് ആ റമലാ മാസാണ് ഈ റമല മാസത്തിൽ നിങ്ങൾക്ക് മോശമാവില്ല അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണ് റമല അല്ല സഹായിക്കുകയാണ് എന്തുകൊണ്ട് ബിബദരിൻ ബദർ കൊണ്ട് വാന്തും അതില്ല നിങ്ങൾ അങ്ങേറ്റം ദുർബലരായിരുന്നു അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട ഭദ്ര കഴിഞ്ഞു ഇനി എന്താ ഇപ്പൊ ചെയ്യേണ്ടത് പോയി ബദർമാല ഭദ്രമാല അതല്ലെങ്കിൽ ആണ്ട് നടത്തിക്കോ നടത്തിക്കോന്നല്ലല്ല പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി മനസ്സിലാക്കണം ബദർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ തീരുമാനം ബദറിലല്ല ബദറിലല്ല നേരെ മറിച്ച് ആ തീരുമാനം മക്കയിൽ നിന്നാണ് മക്കയിൽ നിന്നാണ് ഞാൻ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരു ഏട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ബദറില്ല പൂജയിലും മരിച്ചു ഉത്തുപത്ത് മരിച്ചു ശൈബത്ത് മരിച്ചു എന്നൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാറുണ്ട് ശരിക്കും അതൊരു വിധി നിർണയമായിരുന്നു വിധി നിർണയം മക്കയിൽ അവർ അനുഭവിച്ച ത്യാഗത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സന്തോഷവും

അന്ന് ആയത്തിന്റെ തണൽ വെച്ചുകൊണ്ട് റസൂൽ ആരുടെയൊക്കെ അള്ളാഹു പറഞ്ഞോ റസൂൽ ഉച്ചരിച്ചോ അവരെ മുഴുവനും ഞാൻ എണ്ണുകയുണ്ടായി കൈ എവിടെയാ ഞാൻ എണ്ണിയതെന്ന് അറിയോ ബദർ പൊട്ടക്കിണറ്റിൽ ബദർലെ പൊട്ടക്കിണറ്റിൽ ഞാൻ അവരുടെ ഓരോ ആളുകളുടെയും തല എണ്ണി എടുത്തു എന്ന് മഹാനായ അബ്ദുല്ലാഹുബിൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ

ത്യാഗം അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് അള്ളാഹുസുബാനഹുല അവന്റെ സഹായം ത്യാഗത്തിനുള്ള അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അള്ളാഹുസുബാന കൊടുത്തതാ ഇതൊക്കെ ദുനിയവിൽ കിട്ടിയതാ ഭദ്രോട് കൂടിയിട്ട് അള്ളാഹുബിൻ റസൂലിന് വിജയം മക്കം പത്ത് കൂടിയിട്ട് രാജ്യങ്ങൾ സാമ്രാജ്യങ്ങൾ നിങ്ങൾ ആലോചിച്ചോക്ക ഇനി വല്ലതും വേണോ ഇനി വല്ലതും വേണോ ഇനി വല്ലതും വേണോ പതിനഞ്ച് കൊല്ലം ത്യാഗം അനുഭവിച്ചാൽ എന്താ അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോയി എട്ടാം വർഷം ഒരു രാജ്യം മക്ക എന്ന വലിയ രാജ്യം മദീന എന്ന രാജ്യം പിന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ ഇരുപതോളം വരുന്ന രാഷ്ട്രങ്ങൾ ഇതൊക്കെ കിട്ടില്ലേ ഇനി വലിയ പ്രയാസമുണ്ടോ ഇനി വല്ല പ്രയാസമുണ്ടോ ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റെസ്റ്റ് എടുത്തൂടെ റെസ്റ്റ് എടുത്തൂടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും കൊതിക്കേണ്ടതുണ്ടോ ത്യാഗം ആ ത്യാഗത്തിന്റെ കാലം കഴിഞ്ഞില്ലേ നമ്മൾ അങ്ങനെയാണ് പണ്ടൊക്കെ ഒരുപാട് സഹിക്കണായിരുന്നു ഇനി എന്ത് സഹിക്കാനാ ഇതൊക്കെ വിജയിച്ചില്ലേ ആളുണ്ടായില്ലേ യൂണിറ്റ് ഉണ്ടായില്ലേ സംവിധാനങ്ങൾ ഉണ്ടായില്ലേ പള്ളി ഉണ്ടായില്ലേ മദ്രസ ഉണ്ടായില്ലേ അറബി കോളേജ് ഉണ്ടായില്ലേ എത്തിങ്ങനുണ്ടായില്ലേ ഇനി ഉണ്ടാക്കാൻ എന്തുണ്ട് ആലോചിച്ച പോരെ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ ആ സ്വഹാപത്തിൽ ലഭിച്ചു പക്ഷേ കിട്ടിയ വിജയങ്ങൾ ദുനിയാവിൽ കിട്ടിയ വിജയങ്ങൾ കൊണ്ട് അവർ തൃപ്തരായിരുന്നില്ല കേട്ടോ സ്വഹാബത്ത് ഒരിക്കലും ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടില്ല മക്ക ഒരു അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും മദീനെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും ഇരുപതോളം വരുന്ന സാമ്രാജ്യം അവർ കൈപ്പിടി ഒതുക്കിയിട്ടുണ്ടാകും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊന്നും അവർ തൃപ്തരായിരുന്നില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ മക്കാ വിജയം കഴിഞ്ഞ ലാഹുവിഞ്ചൂല് മദീനത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മദീനത്തെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മദീന മുഴുവനും നന്നു സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് കാരണം വിജയവുമായി വിശ്വാസി സമൂഹം മടങ്ങി വന്നിരിക്കുകയാണ് അങ്ങനെ വിജയ വിജയവുമായി കടന്നു വന്ന് ആ സ്വഹാപത്തിനെ കൊണ്ട് ആളുകൾ മുഴുവനും സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു ബദറിൽ പങ്കെടുത്തവരോട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം നിങ്ങൾക്ക് വിട്ടുതരുകയാണ് കാരണം നിങ്ങൾ ബദറിൽ പങ്കെടുത്ത ആളുകളാണ് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട് മാത്രമല്ല അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ബദറിൽ പങ്കെടുത്ത ആളുകളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആയത്തുകൾ ഇറക്കുകയാണ് എന്താ റബ്ബുസുബൻ ബദർ കഴിഞ്ഞു വന്നവരല്ലേ വേറെ ചില ആളുകൾ ബദറിൽ െ മാറി എങ്കിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ ഒരു കാര്യം നിങ്ങൾ കൊള്ളണേ എന്താണെന്നറിയോ വലായൂ ബദറിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകൾ ഒരിക്കലും അവർ സമമല്ല കേട്ടോ എങ്ങനെ സമമാവൂല ഏതൊരു വിഷയത്തിൽ സമമാവുകയില്ല ബദറിൽ പങ്കെടുത്ത ആളുകളും ഇവരും ഒരിക്കലും സമമല്ല ഒരിക്കലും സമമല്ല കാരണം എന്താണെന്നറിയോ കാരണം അവർക്ക് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പണിയെടുത്തവർക്ക് അവർക്ക് ഉന്നതമായ പദവികളുണ്ട് ജിഹാദ് ചെയ്ത സമ്പത്ത് മാത്രമല്ല ശരീരവും അള്ളാഹുബിന്റെ മാർഗത്തിൽ കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രണഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ ആളുകൾക്ക് പോകാതെ ആ രണഭൂമിയിൽ ഇറങ്ങാതെ മാറി നിന്നവരെക്കാളും ഉന്നതമായ പദവികൾ ഉണ്ട് കേട്ടോ ഇത് മുഴുവനും നല്ല വാഗ്ദാനങ്ങളാകുന്നു പോയവർക്ക് പോകാത്തവരെക്കാൾ ഉന്നതമായ പ്രതിഫലമുണ്ട് അള്ളാഹുവിൽ നിന്ന് ഉന്നതമായ പ്രത്യേകമായ ദറജകൾ ഉണ്ട് അള്ള അങ്ങേറ്റം പൊറുക്കുന്നവനാണ് കരുണയുള്ളവനുമാണ് സൂറത്തു യത്തുകളാണ് ഈ ആയത്തുകൾ അങ്ങ് അവതരിക്കുമ്പോ പ്രതിഫലത്തെ കുറിച്ചുള്ള ആ വാഗ്ദാനം അള്ളാഹു ഇങ്ങനെ നൽകുമ്പോ അള്ളാഹു പള്ളിക്കുള്ളിലാണ് ഇതാ ഒരു കരച്ചിൽ കേൾക്കുന്നു അങ്ങ് ദൂരെ നിന്ന് കരഞ്ഞുകൊണ്ടൊരാൾ ഓടി വരികയാണ് ആരാണെന്ന് റസൂൽ എന്ന് നോക്കിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി വേറെ ആരുമല്ല ഏതൊരാളുടെ പേരിൽ പ്രവാചകന്റെ മേൽ അബസ എന്ന് പറഞ്ഞോല്ല എന്ന് പറഞ്ഞോ അതേ വ്യക്തി കരഞ്ഞുകൊണ്ട് വരികയാണ് ഹബീബ് ഞെട്ടിപ്പോയി റസൂൽ എഴുന്നേറ്റ് പോയി കാര്യമെന്തെന്നറിഞ്ഞുകൂടാ എന്തിനാ അബ്ദുള്ള കരയുന്നത് എന്നറിഞ്ഞുകൂടാ മഹാനായ റസൂൽ അലഹി വസ്സലം അങ്ങോട്ട് ചെല്ലുകയാണ് മഹാനായ അബ്ദുള്ള അബ്ദുല്ലാഹിബിൻ ഓടി വന്ന റസൂറുള്ളയോട് പറയുന്നത് എന്താന്നറിയോ ഓ നബിയേ അങ്ങനെ തടഞ്ഞല്ലോ നബിയേ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ നബിയേ കാരണം ഞാൻ യുദ്ധത്തിൽ ഒരുങ്ങി വന്നവനാണ് നിങ്ങൾ പോയപ്പോ പോകാനൊരുങ്ങുമ്പോ കൂട്ടത്തിൽ വന്നു ചേർന്നവനാണ് എന്നെ മടക്കി അയച്ചത് നിങ്ങളല്ലേ നബിയേ എന്നിട്ട് അല്ല ഇപ്പോൾ ആ എത്രയത് കണ്ടോ ബദറിൽ പങ്കെടുത്തവർക്ക് എന്നല്ലേ അല്ല പറയുന്നത് അതി ു പോയല്ലോ നബിയേ ആരായി പറയുന്നത്

വന്നിട്ട് നബിയോട് പരാതി റസൂലേ ബദർ വിജയിച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലല്ലോ നബിയേ എന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയല്ലോ വിയർക്കുകയാണ് മഹാനായ ജിബ്രീൽ ഇറങ്ങുകയാണ് എന്നിട്ട് ഓതി കൊടുക്കുന്നു വേണ്ടി വേണ്ടി ആ പ്രതിബന്ധങ്ങളുള്ള ആളുകൾ ഈ പ്രതിഫലം പ്രതിഫലം അഥവാ അബ്ദുള്ളക്ക് കിട്ടും കിട്ടും കേട്ടോ 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 കിട്ടുന്ന അതേ കൂലി അത് എന്ന ആ ആ സർട്ടിഫിക്കറ്റ് വേണ്ടി യാണ് എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കണം ഇനി അദ്ദേഹം ഇനി എന്തെങ്കിലും ദുനിയാവിൽ കൊതിക്കണോ എന്തെങ്കിലും ദുനിയാവിൽ കൊതിക്കണോ ഞാൻ നോമ്പ് നോറ്റു ഈ വർഷം ഈ കൊല്ലം അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം അല്ല അത് സ്വീകരിച്ചോ എനിക്കറിഞ്ഞുകൂടലോ എനിക്ക് പ്രതിഫലമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടലോ രാത്രിയിൽ ഞാൻ നിന്ന് നമസ്കരിച്ചതിന് കൂലിയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടലോ നമ്മൾ ഓരോരുത്തരും സതുക്ക കൊടുത്തതിന് കൂലിയുണ്ടോ അറിഞ്ഞുകൂടലോ നമ്മുടെ അമാനുകൾക്ക് കൂലിയുണ്ടോ അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അതിന്റെ കനമനുസരിച്ച് കൊണ്ട് കാണാമെന്നല്ലാതെ ഉറപ്പും പറയാനില്ലല്ലോ എന്നാൽ വെച്ചുകൊണ്ട് ഉറപ്പ് നീ നീ പേടിക്കണ്ടടാ കാരണം നിനക്കുള്ള പ്രതിഫലം ഉറപ്പാണ് എന്ന് ാണ് ഒന്നിലധികം തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ച് അംഗീകരിച്ച് അള്ളാഹു യുദ്ധത്തിൽ നിന്ന് ഒഴിവ് കൊടുത്ത് അതിനു വേണ്ടി ആയുത്ത് പ്രത്യേകം അവതരിച്ച് ഇനി ജീവിതത്തിൽ ഒരു യുദ്ധം കൊതിക്കണോ ജീവിതത്തിൽ ഒരു ത്യാഗം ചെയ്യണോ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഇടപെടണോ ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ ോ എന്നാൽ സഹോദരങ്ങളെ ആ അന്ത ചരിത്രം വായിച്ചോ അബ്ദുലാഹിബിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു അവസാനം അദ്ദേഹം അതിനുശേഷം സാക്ഷ്യം വഹിച്ചു നിങ്ങൾക്കറിയോ ബദറിനുശേഷം പല യുദ്ധങ്ങളും ഉണ്ടായി അബൂബക്കർ ായി അബുബുദ്ധി ഖാബുവിന്റെ കാലഘട്ടങ്ങളിലും യുദ്ധമുണ്ടായി ഓരോ യുദ്ധത്തിന് ഒരുങ്ങുമ്പോഴും ഓടി ഈ സുഹാബി അബ്ദുല്ലാഹിബിനു മക് ഓടിച്ചെല്ലുമായിരുന്നു ഞാനും 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 വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ മുഴുവനും തടഞ്ഞു മാറ്റി നിർത്തി മഹാനായ എന്ന അവസാനം അദ്ദേഹം വയസ്സായി പ്രായം ചെന്നു കിഴവനായി ആ അവസ്ഥയിൽ മഹാനായ മറിയോ അവനൊ നാട് ഭരിക്കുകയാണ് അവനു നാട് ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു അതേ അവസരം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു ചാൻസ് എനിക്കുണ്ടായിരുന്ന ിൽ എവിടെയെങ്കിലും ഒരു യുദ്ധത്തിന് പോകാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ കായിലേക്ക് അള്ളാഹുവിന്റെ മഹാനായ ആളുകളെ സൈന്യത്തെ നിയോഗിക്കുമ്പോ അതിനു വേണ്ടി ആളുകളെ ഒരുക്കുമ്പോ ഒരാൾ നടന്നു വരുന്നു ഒരു കിഴവൻ നടന്നു വരുന്നു പ്രായം ചെന്നൊരു വല്ലുപ്പ നടന്നു വരുന്നു ആരാണത് വേറെ ആരുമല്ലോ അബ്ദുല്ലാഹിമക് അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു എനിക്ക് ഒരു ആവശ്യം ആവശ്യമുണ്ട് ആഗ്രഹം ചോദിക്കുന്നു എന്താണ് അങ്ങയുടെ അദ്ദേഹം പറയുന്നു എനിക്കും പോകണം താണ്ടി പോകണം പേർഷിയുമായുള്ള യുദ്ധമാണല്ലോ വൈൻ സൈന്യത്തോടുള്ള യുദ്ധമാണല്ലോ അങ്ങനെ വൻകിട രാഷ്ട്രങ്ങളോടുള്ള യുദ്ധമാണല്ലോ ഞാനും ഈ കാദിശിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഉമർദു തടയുകയാണ് പോകാൻ പറ്റൂല നിങ്ങൾക്ക് അനുപാതമില്ലല്ലോ ഒഴിവുണ്ടല്ലോ പക്ഷേ മഹാനായ അബ്ദുല്ലാഹിനും ഒരു കുട്ടിയെ പോലെ നിന്ന് കരയുകയാണ് എന്തുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം തടയുന്നു അദ്ദേഹം കരയുന്നു അവിടെ നിന്നുകൊണ്ട് എന്നിട്ട് അദ്ദേഹം മഹാനായ ഉമറിയുലോനു അദ്ദേഹത്തോട് പറയുന്നു എനിക്ക് പോയേ പറ്റൂ ഇനി ഒരു അവസരം എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ കാദിസയിലേക്ക് പോകാൻ തീരുമാനിച്ചു വന്നിരിക്കുന്നു അവന് ചോദിക്കുന്നു അദ്ദേഹത്തോട് എന്താ ചോദിക്കുന്നറിയോ എന്താ ചോദിക്കുന്നത് എന്നറിയോ അല്ല നിങ്ങൾ എങ്ങനെ പോകും യുദ്ധത്തിന് പോയിട്ട് എന്താ കാര്യം കാര്യം യുദ്ധം അടവും തടവും അറിയുന്ന ആളുകൾക്കുള്ളതാണല്ലോ വെട്ടും കുത്തും നടക്കുന്ന സ്ഥലമാണല്ലോ അവിടേക്ക് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാ എന്ത് നടപ്പാക്കാനാ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബിനും പറയാണ് ശരിയാണ് നിങ്ങളെപ്പോലെ വെട്ടും തടവും അറിയുന്ന ആളല്ല ഞാൻ അത് ചെയ്യാൻ കഴിവുള്ളവനല്ല ഞാൻ എന്റെ നേരെ വിട്ടു വന്നാൽ കാണാൻ എനിക്ക് കഴിയില്ല പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താന്നറിയോ വെട്ടുവേണ്ടാത്തൊരു കാര്യം തടവേണ്ടാത്തൊരു കാര്യവും അത് ഒരു യുദ്ധത്തിൽ ആവശ്യമായ അത്യാവശ്യമായ ഒരു സംഗതി അത് വേറൊന്നുമല്ല ഒരു യുദ്ധ ത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിനൊരു റായ ഉണ്ടാകണമല്ലോ ഒരു കൊടി ഉണ്ടാകണമല്ലോ ആ കൊടി പിടിക്കുന്നവൻ ധീരനായിരിക്കണമല്ലോ കാരണം ആ കൊടി പിടിച്ചവൻ തിരിഞ്ഞോടി ആ യുദ്ധം എന്നല്ലേ അർത്ഥം അപ്പൊ തിരിഞ്ഞോടാത്തൊരാളാണല്ലോ കൊടി പിടിക്കേണ്ടത് ആ കൊടി അബ്ദുള്ള പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കും ആ അബ്ദുള്ള മുന്നിൽ ആ കൊടി പിടിച്ചുകൊണ്ട് നടക്കുമ്പോ ഒരിക്കലും നുമറേ നിങ്ങൾ എന്നെ അവിശ്വസിക്കണ്ട ആ കൊടിയിട്ടുകൊണ്ട് അബ്ദുള്ള തിരിച്ചോടു എന്ന് നിങ്ങൾ ഭയപ്പെടണ്ട കാരണം പാരാവ പോലെ സമാനമായ സൈന്യം െതിരെ വന്നാലും ആ സൈന്യത്തെ ഞാൻ കാണൂലല്ലോ അവരെ കാണാനുള്ള കണ്ണെനിക്കില്ലല്ലോ അതുകൊണ്ട് പാരാ വാരം പോലെയുള്ള സൈന്യം എനിക്കെതിരെ വന്നാലും അബ്ദുള്ള കൊടി വിടൂല അതുകൊണ്ട് ആ കൊടി ഞാൻ പിടിച്ചു നടക്കും എന്ന് പറഞ്ഞ് കൊടിക്ക് വേണ്ടി ഒരു കുട്ടിയെ പോലെ വാശി പിടിച്ച് കരയുമ്പോ മഹാനായ മഹാനായ ആ കൊടി കൊടുക്കുന്നു അബ്ദുല്ലാതി അതൊരു കറുത്ത കൊടിയായിരുന്നു ആ കൊടിയും പിടിച്ച് അദ്ദേഹം മുന്നിൽ നടക്കുകയാണ് ആ സൈന്യത്തെയും കൊണ്ട് പോവുകയാണ് കാദിസിയിലേക്ക് സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ മഹാനായ മഹാനായ് അബ്ദുല്ലാഹിബിൻ്റെ ഇടത്ത് പലയിടങ്ങളിലും അത് പറഞ്ഞത് പറഞ്ഞു കാണാൻ സാധിക്കും അങ്ങനെ ആ കോസീയ യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോയി മുന്നണി പോരാളിയായി നിന്ന് കൊടി പിടിച്ച് പോയി വലിയ സൈന്യം മറുഭാഗത്ത് വന്നു യുദ്ധം കൊടുമ്പിരി കൊണ്ടു കാതു യുദ്ധം കൊടുമ്പിരി കൊണ്ടു ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ആ കാദസിയ യുദ്ധം കൊടുമ്പിരി കൊണ്ട് അവസാനം വിശ്വാസികളായ ആളുകൾ വിജയഭേരി വിജയഭേരി മുഴക്കി കാദസിയുടെ നിന്ന് കാശി ആ വരിച്ചിട്ട് കൊടുള്ള കവാടം തുറന്നിട്ട് ആ യുദ്ധം വിജയിച്ച് വിശ്വാസികളായ ആളുകൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് ആരാണ് ഷഹീദായത് എന്നറിയാൻ വേണ്ടി ആരാണ് പരിക്കേറ്റ് കിടക്കുന്നത് എന്നറിയാൻ വേണ്ടി കാദിശിയുടെ രണഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ആ കൊടി ആ ദീനിന്റെ കൊടി ആ കാരണ ഭൂമിയിലെ കൊടി നിലത്ത് വീടാതെ ഉയർന്നു നിൽക്കുന്നുണ്ട് ആളുകൾ ഓടിച്ചെന്ന് നോക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബിന് ആഴമേറിയ മുറിവുകൾ വെട്ടുകളേറ്റിട്ട് ആ വെട്ടുകൾ സ്വശരീരം കണ്ണു കാണാത്ത അവസ്ഥയിലും ആ കൊടിയുടെ വടി പിടിച്ച് അത് നിലത്ത് വീടാതെ നിലത്ത് ആ അബ്ദുല്ലാഹിബിന് ഉമ്മുമത്വവും ശഹീദായി കിടക്കുന്ന രംഗം കണ്ട് അള്ളാഹുബിൻ റസൂലിന്റെ സ്വഹാപത്ത് കരയുകയാണ് കാരണം മക്ക ആ ജീവിത കാലഘട്ടം മുതൽ ത്യാഗം സഹിച്ച് കടന്നു വന്ന വന്നവസാനം ഇസ്ലാമിക ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം കണ്ട് ബദർ കണ്ട് മക്കം പത്ത് കണ്ട് അതുപോലെ ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് കണ്ട് ദുനിയാവിൽ കിട്ടിയ ആ വിജയം പോരാ ദുനിയാവിൽ കിട്ടിയ ആ വിജയം കൊണ്ട് മതിയാകൂല്ല ഐഹിക ലോകത്ത് കിട്ടിയ ആ ആ വിജയം മാത്രം പോരാ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകണം വിജയം അവിടെ കിട്ടണം സ്വർഗം ഉണ്ടാകണം ഏറ്റവും ഉന്നതമായ പ്രതിഫലം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒന്നുപോലും വിട്ടുകളയാതെ എവിടെയെങ്കിലും എന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി യാജിച്ച് അതിനു വേണ്ടി ചോദിച്ച് അതിനു വേണ്ടി തർക്കിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടിയ റബ്ബിന്റെ മാർഗത്തിൽ ാണ് സ്വഹാപത്തെ സഹോദരങ്ങളെ ആ സ്വഹാപത്തിന്റെ പിന്നിൽ വന്നവരാണ് ഞാൻ ആ സ്വഹാപത്തിന്റെ പിന്നിൽ വന്നവരാണ് നിങ്ങൾ ആ സ്വഹാപത്ത് പോയതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ സഹാപത്തിനെ പോലെ ആകണ്ടവരാണ് നമ്മൾ പക്ഷേ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെച്ചത് എന്താണ് ലോഹുവിന്റെ മാർഗത്തിൽ നാം സഹിച്ച ത്യാഗം എന്താണ് ലോഹുവിന്റെ മാർഗത്തിൽ നാം എന്താണ് എന്താണല്ലോ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചത് ചിന്തിക്കണേ ആലോചിക്കണേ കേവലം ഒരു തരിപ്പിന് വേണ്ടിയുള്ള പ്രഭാഷണമായി ഇത് കാണരുത് എന്ന ഉന്നതമായ ആദർശത്തിൽ തുടങ്ങി അതിനു വേണ്ടി പ്രയാസം സഹിച്ച് ആയുടെ വിജയം കണ്ട് ജീവിതത്തിന്റെ ഒടുക്കം വരെ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ ലാ ഇലാഹ ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹം നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വഹാപത്തിന്റെ വഴി സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ ആ മാർഗം അവലംബിക്കേണ്ടവരാണ് നമ്മൾ ആ മാർഗം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കേണ്ടവരാണ് നമ്മൾ മാത്രമല്ല അവർക്ക് വേണ്ടി ആ ചെയ്യേണ്ടവരാണ് നമ്മൾ നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ മുന്നേ നടന്നു പോയവർ അവർ നിന്റെ മാർഗത്തിൽ ത്യജിച്ചത് കൊണ്ടാണ് അള്ളാഹുവേ അവർ നിനക്ക് സമർപ്പിച്ചത് കൊണ്ടാണ് അള്ളാഹുവേ അവരുടെ സമ്പത്ത് നിനക്ക് നൽകിയത് കൊണ്ടാണ് അള്ളാഹുവിടെ ശരീരം നിനക്ക് സമർപ്പിച്ചത് കൊണ്ടാണ് ഈ ഹിതായത്തിന്റെ വെളിച്ചം എന്റെ മുന്നിലെത്തിയത് ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുന്നുവെങ്കിൽ അല്ലാഹുവേ അവരുടെ ത്യാഗം കൊണ്ടാണ് റബ്ബേ അവരുടെ സമർപ്പണം കൊണ്ടാണ് അല്ലോ അള്ളാഹുവേ രാജാർത്തികൾ കടന്നുകൊണ്ട് ഓരോ പ്രദേശങ്ങൾ വിട്ടുകടന്നുകൊണ്ട് അള്ളാഹുവേ നിന്റെ തീരെത്തിച്ചു തരാൻ അവർ കാണിച്ച താല്പര്യം കൊണ്ടാണ് അല്ലോ മക്കയിൽ നിന്ന് കാലങ്ങളിപ്പുറം താമസിക്കുന്ന പാമങ്ങളായി ഞങ്ങളുടെ മുന്നിലേക്കല്ല

പാവങ്ങളായ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലോ ഞങ്ങളുടെ മുന്നിൽ നടന്ന സഹാബത്തിന് നീ പുറത്തു കൊടുക്കണം അല്ലോ ൾക്ക് നീ പുറത്തു കൊടുക്കണം അല്ല ഞങ്ങളുടെ മുന്നിൽ തൗഹീദുമായി കടന്നുപോയവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ല നിന്റെ ദീനുമായി കടന്നുപോയവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ല അല്ലാഹുബേ ഒരു വിശ്വാസിയോട് പകയുള്ള മനസ്സ് ഞങ്ങൾക്ക് തരല്ലേ അല്ല ഈ മാനുള്ള ഒരു മനുഷ്യനോടും പക തരല്ലേ അല്ല ഈ മാനുള്ള മനുഷ്യരോട് കൃപ തരണേ അല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്ന മഹ്മിനാണെങ്കിലും ആ മഹ്മിനോട് ഞങ്ങൾക്ക് കൃപ തരണേ അല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ അവരോട് കാരുണ്യം തരണേ അള്ളാഹുവേനോട് പകവെക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലേ അല്ല അള്ളാഹുവേ നിന്റെ തീരനെതിരെ പ്രവർത്തിക്കുന്നവരോട് സന്ധി ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല അല്ലാഹു എല്ലാത്തിനും നിന്റെ ആദർശം ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളുടെ ഉയർത്തിപ്പിടിക്കൂട്ടുകുടുംബാദികൾക്കും ഞങ്ങൾക്കും നീ തോഫീക്ക് തരണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ നോമ്പാണ് ആ നോമ്പിൽ നിനക്ക് വേണ്ടി ഒന്നിച്ചവരാണ് ഞങ്ങൾ അള്ളാഹുവേ നിനക്ക് വേണ്ടി സമർപ്പിച്ചവരുടെ ചരിത്രം കേൾക്കാനും അതുൾക്കൊള്ളാനും ഒരുമിച്ച് ാണ് ഞങ്ങൾ അള്ളാഹു ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ടോ അറിഞ്ഞുകൂടാ ഇത് പറയാ ഞങ്ങൾക്ക് അർഹതയുണ്ടോ അറിഞ്ഞുകൂടാ അള്ളാഹുവേ നീ അവരെ സ്വീകരിച്ചത് പോലെ നീ അവരെ തിരഞ്ഞെടുത്തത് പോലെ അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ നീ നിന്റെ മാർഗത്തിൽ ഞങ്ങളെയും തിരഞ്ഞെടുക്കണം റഹ്മാനെ അള്ളാഹുവേ അവർക്ക് നീ നല്ല മനസ്സ് കൊടുത്തത് പോലെ ഞങ്ങൾക്കും നല്ല മനസ്സ് തരണേ റഹ്മാനെ അള്ളാഹുവേ അവർക്ക് നീ സ്വർഗം വാഗ്ദാനം ചെയ്തുറപ്പിച്ചത് പോലെ ഞങ്ങൾക്കും നീ നിന്റെ ഔദാര്യമായി നിന്റെ സ്വർഗം ഉറപ്പിച്ചു തരണം ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ കൂട്ടുകുടുംബാദികൾ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ അള്ളാഹുബേ ഞങ്ങളുടെ നേതാക്കൾ നിന്റെ ദീനിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾ അവർക്ക് മുഴുവനും അള്ളാഹുബേ നീ പുറത്തു കൊടുക്കണം അള്ളാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ അല്ലാഹുബേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഒരുപാട് തന്നു ധാരാളം കുറവുകൾ ഞങ്ങൾക്ക് പറയാനില്ല അല്ലാ ന്യൂനതകൾ പറയാനില്ല അല്ല ന്യൂനതകളില്ലാതെ നീ ഞങ്ങൾക്ക് ധാരാളം നൽകി അല്ല ദുനിയാവ് കൊണ്ട് മതിയാക്കല്ല അല്ല അള്ളാഹുവേ ദുനിയാവ് കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്തല്ല അല്ല ദുനിയാവ് മാത്രം കിട്ടി അവസാനം പാരത്രിക ലോകത്തൊന്നുമില്ലാത്തവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല അല്ല അല്ലോകത്തൊരൽപ്പം കുടിസ്ഥനുഭവിക്ക

ി മാറ്റണം റബ്ബേ ഞങ്ങളിൽ പല ആളുകളും രോഗികളാണ് ചിലർക്ക് നോമ്പ് നോക്ക് പോലും നോക്കാൻ കഴിയാത്ത രൂപത്തിൽ രോഗമുള്ളവരാണ് നിശമനം നൽകണം അല്ലാ പലരും ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ വിധേയമായ ആളുകളുണ്ട് പലരും പരിശുദ്ധമായ റമദാനിൽ കരഞ്ഞുകൊണ്ട് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു അല്ലാ രോഗം കൊണ്ട് ഞങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് നീ ശമനം നൽകണം റഹ്മാനെ അള്ളാഹുവേ കടങ്ങളിൽ ഉള്ളവരുണ്ട് കടം ബാധിച്ച ആളുകളുണ്ട് എങ്ങനെ മുക്തി നേടുമെന്ന് ആശങ്കയോടെ ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ അള്ളാഹുവേ കടമുള്ളവരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അള്ളാ അള്ളാഹുവെ ഹക്കിടപാട് മുഴുവനും വീട്ടിൽ മരിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ അള്ളാഹുവേ ഹലാലായി ഇത് ഭുജിക്കാനുള്ള തോഫീക്കതണം റബ്ബെ അള്ളാഹുവേ ഹലാലിൽ ഞങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തണം റഹ്മാനെ അള്ളാഹുവേ ഹറാമിലേക്ക് ഞങ്ങളുടെ കൽപ്പിച്ചായിക്കല്ല റഹ്മാനെ അള്ളാഹുവെ പ്രതിസന്ധികളിൽ നിന്റെ വിധി വിലക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين